പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. നന്മറിഞ്ഞ കർത്താവേ, എൻ്റെ ആശുപത്രിയുടെ സ്ഥിതി അറിയാമല്ലോ. നല്ലൊരു ഡോക്ടറെ കിട്ടാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, പറഞ്ഞ മറന്നുപോലേ. ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാടി മറി ചാടി മറി, ദേഹം അനങ്ങട്ടെ. നാട്ടുകാരുടെ കാശിന് അപ്പവും വീഞ്ഞും വിഴുങ്ങിയുണ്ടാക്കിയ തടിയോ നിളകട്ടെ. വിയർത്തിട്ടില്ലല്ലോ, വിയർക്കണം. കുറഞ്ഞത് 52 ഡിഗ്രി കലോറി എങ്കിലും വിയർത്ത് പോണമെന്നാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്നത്. അതെ, അത് പിന്നെ കളിക്കുന്ന എന്നാതിനാ, മാഞ്ഞൂരാനോട്ട് സംസാരിച്ചാൽ തന്നെ 55 ഡിഗ്രി കലോറി എന്നുള്ളത് 155 ഡിഗ്രി കലോറി ആയിട്ട് വിയർത്ത് പോകും. ഉപ്പേരി എന്ന പോലെ അല്ലേ ഭാഷ അനർഗളം നിർഗളിക്കുന്ന. അച്ഛോ, ആ ഡോക്ടർ ഓച്ചന്റെ കാര്യത്തിന് തിരുവല്ലാക്ക് വരെ പോകാന്ന് വെച്ചാ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നോ? അതോ ഈ കളിക്കിടയിലൊക്കെ മറന്നോ? മാഞ്ഞൂരാൻ ഓർഫണേജിലേക്ക് തരാന്ന് പറഞ്ഞ 3 ജാക്ക് അരിയുടെ കാര്യം എന്നായി? അതും തിരക്കിനിടയിൽ മറന്നിട്ടുണ്ടോ? ഈശോയെ, ഇല്ല. മിടുക്കനായ ഒരു ഡോക്ടറെ ആശുപത്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അനാഥാലയത്തിലെ കുട്ടികൾക്ക് 3 ജാക്ക് അരി കൊടുത്തേക്കാമെന്ന് ഞാൻ നേർന്ന് തല്ലിയോ? അതെ മറക്കോ. ആ അച്ഛോ, ഇന്നലെ ഞാൻ അച്ഛനെ കുറിച്ച് ഒരു കവിത എഴുതി അനാഥരുടെ സ്തംഭം പരാമർശം. വേണ്ട, അതിനെ കാണിച്ചോണ്ടല്ലോ. ലോഹ ഇട്ടിട്ടൊന്നും നോക്കത്തില്ല, അടിച്ച് പല്ലി ഞാൻ താഴെയിടും. കീറിക്കളഞ്ഞേക്കാം. അച്ഛൻ തിരുവല്ലാക്ക് വിളിച്ചിരുന്നോ? 3 ആഴ്ചയായി ആശുപത്രിയിൽ ഡോക്ടറില്ല. ആ വറീച്ചന്റെ മോളില്ലായോ? അതിനെ ഡോക്ടറായിട്ട് കാണാൻ പറ്റില്ല, ഒരു ഡോക്ടറായിട്ട് കാണാനേ പറ്റൂ. പിന്നുള്ളതാ വർഗീസ്. ഏത് വർഗീസ്? ബ്ലേഡ് ബാങ്കിലെ പിയൂൺ വർഗീസ്. കർത്താവ്, വർഗീസ് ഡോക്ടറോ? മൊഴി, നമ്മുടെ വർഗീസിന് നിലവിളിയില്ല കേക്കുന്നു. എന്താ പ്രശ്നം? താൻ ഇവിടെ ഡോക്ടർ എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നില്ല. എത്ര പേരുണ്ട് ഡോക്ടർമാര്? ഞാൻ രോഗികൾക്ക് ആനുപാതികമായാണ് ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യാറുള്ളത്. 15:1. ഇത് IMA അംഗീകരിച്ചിരിക്കുന്ന ആനുപാതികമാണ്. അതേ അനുപാതത്തിൽ തന്നെ തല്ലു മേടിക്കും. അങ്ങനെ അനിയനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്ത് അന്യായമാണിത്? ഒരു മെഡിക്കൽ എത്തിക്സ് വേണ്ടേ? രോഗികളെല്ലാം ചേർന്ന് ഒരു ഡോക്ടറെ തല്ലി പരിപ്പെടുക്കുക എന്ന് പറഞ്ഞ അതിനിവിടെ ആരും ഡോക്ടറെ തല്ലിയില്ലല്ലോ. ഇവൻ ഡോക്ടറല്ല, ഡോക്ടറാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്നവന് തല്ലിയല്ല തല്ലി കൊല്ല വേണ്ടത്. പിടിവിടെ. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഡോക്ടറാണെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചെന്നോ? അതെ. ഈ മാഞ്ഞൂരാൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1942 തുടങ്ങിയ സ്ഥാപനമാണ്. എന്റെ അപ്പന്റെ അപ്പന്റെ അപ്പൻ ഡോക്ടർ ഫിലിപ്പ് മാഞ്ഞൂരാൻ ആരായിരുന്നു അറിയോ? കോട്ടയം തിരുവല്ല ഭാഗത്ത് ആദ്യത്തെ ഡോക്ടറായിരുന്നു. ശരി, അപ്പൊ അങ്ങേർക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കണതാണല്ലേ. അല്ല, എന്റെ മനസാക്ഷിത്തോട്ട് സംസാരിക്കരുത് കേട്ടോ. അപ്പൊ ഇയാൾ ഡോക്ടർ തന്നെയാണെന്നാണോ താൻ പറയുന്നത്? വൈ നോട്ട്, എന്താ സംശയം? അയാൾ പറഞ്ഞല്ലോ, അയാൾ ഡോക്ടർ അല്ല. റിയലി പറയണോ? നീ ഡോക്ടറാണോ? അല്ല, സത്യമായിട്ട് അവൻ എനിക്ക് വേണം ഡോക്ടർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ചീത്തപ്പേരുണ്ടാക്കാൻ ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഏത് വിദേശ രാജ്യമാണ് നിനക്ക് പണം തന്നത്? ഈ ആഗോളവൽക്കരണം കൊണ്ട് ഉണ്ടാകുന്ന ഓരോ കുഴപ്പങ്ങള്. IMA എന്ന് പറഞ്ഞാൽ കളിപ്പിക്കാൻ ഇരിക്കുന്നവരാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. പോലീസിൽ ഏൽപ്പിക്കും. ഡ്രൈവർ, വണ്ടി എടുക്ക. ഇവിടുന്ന് 11:30 ഒരു തിരുവല്ല ഫാസ്റ്റ് ഉണ്ട്. അതിക്കടി പോക്കോ. ആ, പോകുന്ന വഴിക്ക് ഒരു പുതിയ ഷർട്ട് മേടിച്ചോ. മഞ്ഞ നിറം മതി. മഞ്ഞ തന്നെ കിണങ്ങുന്ന ബാക്കി കസിന് മുട്ട അടിച്ചു. അല്ലടാ, തല മുട്ട അടിക്കാൻ നാട്ടുകാരെന്താ തിരിച്ചറിയില്ല? എനിക്ക് നല്ല ഏനക്കെടുത്തോ. രണ്ടാഴ്ചത്തെ ആശുപത്രി ചെലവ് വേണ്ടി വരും. എന്റെ പാമ്പാടി 60 റിസൾട്ട് ഉണ്ട് പൊക്കോ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, അവർ ഞവരെ കഴിയും. ഒരു ചവിട്ടി ഒഴിച്ചിൽ നടത്തിക്കോ. മുകളിൽ ശത്രുക്കളോട് പോലും ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും സർക്കാർ ആശുപത്രി പോയി കിടന്നോ. എനിക്കൊരു 4000 രൂപ കൂടി തരും. 4000? എന്റെ സ്ഥാപനത്തിന് ചീത്തപ്പേര് ഉണ്ടാക്കിട്ട് ചേട്ടനെ വെച്ച് നാട്ടുകാരന്റെ കൈയും കാലും തല്ലി ഒടിച്ചപ്പോ ഞാൻ അന്ന് പറഞ്ഞു ഇനി ഡോക്ടർ ആവില്ലെന്ന്. മുകളെ നിർബന്ധിച്ചാ വീണ്ടും ഡോക്ടർ ആയത്. ഞാനിപ്പോ രോഗിയാണ്. ഡോക്ടർ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു പിയൂൺ ഡോക്ടർ ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പല്ലുവേദനയായിട്ട് വന്നവന് വയറിളക്കാൻ നീ മരുന്ന് കൊടുക്കും ഞാൻ കരുതിയില്ല സഹോദര. എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇടവകയിൽ അച്ഛനെ കൊണ്ട് തലയ്ക്കൊന്ന് കൈവെപ്പിക്കണം. ആ, നിന്റെ സ്വഭാവത്തിന് അച്ഛൻ തലയ്ക്കല്ല, നിന്റെ കവക്കൊമ്പിനാ കൈവെക്കേണ്ടത്. ഇനി നീ പുറത്ത് കിടന്ന് കറങ്ങിയാൽ ഞാൻ അകത്ത് കിടന്ന് കറങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ബസ് വരുന്നത് വരെ എങ്കിലും മോനാളി ഇവിടെ ഒന്ന് നിൽക്കുമോ? ഞാൻ ഇവിടെ നിന്ന് ബസ് ഇവിടെ ഒന്ന് നിൽക്കും. ഞാൻ പോവാ, നീയും പോ. ഇത് നിനക്ക് ഉപകരിക്കും. Thank you.
വണ്ടി വിട്ടോ. ആ ഈശാമിശിയായിക്ക് സുഖിയായിരിക്കട്ടെ. വികാരി അച്ഛന്മാരെ ചീത്ത വിളിച്ചതിന്റെ പേര് കാലത്തെ തന്നെ ദൈവകോപം വരുത്തി വെക്കല്ലേ അച്ഛൻ. അച്ഛൻ ഫോൺ വെച്ചാട്ടെ. ചേട്ടത്തി, ബ്രോക്കറുടെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നെന്നെ പാവിയാക്കും. അല്ലെങ്കിൽ വേണ്ട അച്ഛൻ, എന്റെ മോന് വയസ്സ് 30 ആയപ്പോ മുതൽ ഇതിയാൻ ഇങ്ങോട്ട് ബ്രോക്കറെ വിടിയിരുന്നു. ഈ കർക്കിടകത്തിൽ അവന് വയസ്സ് 33 തികയും. 60 വയസ്സിനകത്തെങ്കിലും അവന്റെ കല്യാണം നടക്കുമോ അച്ഛൻ? അനാഥാലയത്തിലെ പിള്ളേർക്ക് അരി വാങ്ങിച്ച കാശുണ്ടായിരുന്നെങ്കില് എനിക്ക് ഈ പ്രദേശം മുഴുവൻ വിലക്ക് വാങ്ങിക്കാമായിരുന്നു. ബ്രോക്കർ ഇന്ന് അവിടെ വന്നിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഫാദർ താഴെ കടന്നല്ല പോരെ. ആരാ? ഇതാണോ ശബ്ദം? എന്റെ അമ്മച്ചിയുടെ ശബ്ദം ഇത് തന്നെ. താൻ ആരാണെന്ന് പറയണോ? ഞാനാണ് കെ കെ മാഞ്ഞൂരൻ. ഫാദർ താഴേക്കാടൻ പറഞ്ഞോട്ടാ. ആ സ്തുതി അച്ഛോ, സ്തുതി. അച്ഛൻ പറഞ്ഞ അച്ഛൻ ബ്രോക്കർ മുമ്പിൽ വന്ന് നിക്കുവല്ലോ. എന്നതാ പേര്? കെ കെ മാഞ്ഞൂരൻ. ആ കെ കെ യോഹന്നാൻ അല്ല മാഞ്ഞൂരാൻ. അച്ഛൻ പറഞ്ഞോട്ടെ, ബ്രോക്കർ ഞാനല്ല. ആ അച്ഛോ, ഏ യോഹന്നാൻ അല്ല മാഞ്ഞൂരാൻ ആണെന്ന് അപ്പഴേ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവേ, സംഗതി പുലിവാലായല്ലോ. ചേട്ടത്തി, ഫോൺ ആ ബ്രോക്കർക്ക് ഒന്ന് കൊടുത്തേ. അച്ഛന് തന്നോട് ഏതാണ്ട് പറയണോ? അച്ഛോ, ഇനി വീണിടത്ത് കിടന്ന് ഉരുണ്ടോ? അതാ നല്ലത്. താൻ ബ്രോക്കറാണെന്നാണ് ചേട്ടത്തി വിചാരിച്ചിരിക്കുന്നത്. ഇനി അല്ല എന്ന് പറഞ്ഞാൽ തന്റെ ഗതി പരഗതിയാവും. ഞാൻ പുളിച്ച സെറിയും കേക്കേണ്ടി വരും. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛോ? താൻ ആദ്യം ചേട്ടത്തിയുടെ മകൻ ഡോക്ടർ കൊച്ചൻ ഒരു കല്യാണം ആലോചിക്കും. ഇവിടെ പീരുമേട് കട്ടപ്പന ഭാഗത്ത് നിന്നു. എന്നിട്ട് നമുക്ക് ആ ഡോക്ടറെ തന്റെ ആശുപത്രി നിർത്താം. അപ്പൊ തനിക്കൊരു ഉപകാരവും ആവും, അവർക്കൊരു പലഹാരവും ആവും. അതിന് അവർക്ക് പറ്റിയ പലഹാരം പീരുമേട് കട്ടപ്പന ഭാഗത്ത് വേണ്ട ചോദിച്ചോ. പീരുമേട് കട്ടപ്പന ഭാഗത്ത് കിട്ടാത്ത പലഹാരം ഏതാണോ യോഹന്നാനെ? യോഹന്നാൻ അല്ല മാഞ്ഞൂരാൻ, കെ കെ മാഞ്ഞൂരാൻ. അച്ഛൻ അന്നയച്ച ബ്രോക്കറുടെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അതാ ഞാൻ എപ്പോഴും തന്നെ കേറി യോഹന്നാനെ യോഹന്നാനെ എന്ന് വിളിക്കുന്നത്. എന്റെ യോഹന്നാനെ മാഞ്ഞൂരാൻ അല്ല മാഞ്ഞൂരാനെ. അവനാണ് കള്ളനായിരുന്നു ആ യോഹന്നാന്. പരമ നാറി പട്ടി ചൂല് വൃത്തികെട്ടവൻ. 7 ആലോചനകളാ അവനിവിടെ കൊണ്ടുവന്നത്. അതിന്റെ പേരില് 700 രൂപ കരി എന്നെ കൊണ്ട് അച്ഛൻ അനാഥാലയത്തിലെ പിള്ളേർക്ക് വാങ്ങിച്ചു കുടിപ്പിച്ചു. അവനുണ്ടല്ലോ യോഹന്നാന്, അവനും പറ്റി ₹25,000 ഓടവിൽ കൊടുത്തു. പിന്നെയും കാശ് കൊടുത്തു. അടി ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു ഞാന്. അവന്റെ മുന്നിലെ 4 പല്ലുണ്ടല്ലോ, ഡോട്ടിന്റെ ചാമ്പത്തോട്ട് ചെന്ന് അവൻ തുപ്പിയത്. ഇങ്ങച്ച പട്ടയം കൊണ്ട് നടക്കാൻ പോയിട്ട് വന്നോടി, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവനാ എന്റെ മോൻ റോയ് ചാക്കോ എന്നാ പുറത്തറിയുന്നത്. വീട്ടിൽ വിളിക്കുന്ന പേര് ഇങ്കച്ച. എന്റെ ഇങ്കച്ച, നീ ആ പട്ടിയെ താഴെ നിർത്തി ആ പാട്ട് ഒന്ന് നിർത്ത. ഇവന് പട്ടിയും പാട്ടും എന്ന് വെച്ചാ ജീവനാ. ഇവനങ്ങ് അമേരിക്കയിലാണല്ലോ. അതന്നാടോ അമേരിക്കക്കാർ മുഴുവൻ പാട്ടുകാരാണോ? അവനങ്ങ് ഷിക്കാഗോയിലായിരുന്നോ അമ്മച്ചി? എടാ നീ ഷിക്കാഗോയിലായിരുന്നതല്ല ഞാൻ പറഞ്ഞോളൂ, മറ്റേ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. 3 മാസമായി നാട്ടിൽ വന്നിട്ട് പേര് കേട്ട ഡോക്ടർ അല്ലയോ, കാർഡിയോളജിസ്റ്റ് റോയി ചാക്കോ. അതാരാ? എന്റെ മോൻ. പക്ഷെ കണ്ടാ പറയല. എന്നാത്തിനാടോ കണ്ടു പറയുന്നത്? പ്രവൃത്തിയിലല്ലയോ കാര്യം. ഇപ്പൊ തന്നെ തന്നെ കണ്ടാൽ ഒരു ഒന്നാന്തര ബ്രോക്കറുടെ ലക്ഷണമുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ കാണട്ടെ. അമ്മച്ചി, ഇവന് പെഡിഗ്രി ബിസ്ക്കറ്റ് കൊടുക്കേണ്ട സമയമായി. എനിക്കാണെങ്കിൽ പാട്ട് റിഹേഴ്സൽ ഉണ്ട്, ഞാൻ അകത്തോട്ട് മാമന്റെ. വെരി ഇന്റലിജന്റ് ഡോഗ്. പിന്നെ മാഞ്ഞൂരാന്, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം ഞാൻ അവിടെ ചെന്ന് കാരിത്താശ് ആശുപത്രിയിൽ നിന്ന് പിടിച്ച വിളിയാലെ അവരെ ഇങ്ങ് കൊണ്ടുപോന്നു. നാനാ ദേശത്തു നിന്നും ഇമ്പടി ആശുപത്രിക്കാർ വരുമല്ലയോ അവരെ അങ്ങ് വിളിച്ചോണ്ട് പോവാൻ. വേണ്ട, ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതി വീട്ടിന് പഠിക്ക് പുറത്തിറങ്ങുന്നത് ഞാൻ അങ്ങ് തീർത്തു പറഞ്ഞു. എന്നാൽ ഈ കല്യാണം നടത്തണമല്ലോ. നടത്തേ പറ്റും. പുതിയ ആള് വന്നോ? വരും, വരില്ലേ? വന്നേക്ക്. ആ പറിച്ച ജീപ്പ് ഒന്ന് മാറ്റിടാൻ. ജീപ്പ് മാറ്റിയിടാ ജോണി കൂടെ. അപ്പൊ ഇങ്ങനെ ആലങ്ങിന്നെ. നമസ്കാരം.
വെൽക്കം ടു മാഞ്ഞൂരാൻ ഹോസ്പിറ്റൽ. കട്ടിക്കേ കട്ടിക്കേ. ആ വന്നാട്ടെ വന്നാട്ടെ. പൊട്ടിക്കേ പൊട്ടിക്കേ. പൊട്ടിക്കടാ പൊട്ടിക്കടാ. ഡോക്ടർ ഇരുന്നാണ് അവർക്ക് ഇവിടെ വെച്ചു. അങ്ങനെയൊന്നുമില്ല, പല സ്ഥലത്തായിരുന്നു. അച്ഛനെ വാണം വിട്ടവല്ല, ഇങ്ങോട്ട് പോവാ. ഞാൻ ഇങ്കച്ചോടെ യാത്ര പറഞ്ഞിട്ട് പോട്ടോ, എനിക്ക് കുർബാനയ്ക്ക് നേരെയാണ്. ഇത്രയും കാലം അച്ഛൻ കുർബാന നടത്തിയിട്ട് നാട്ടുകാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഇങ്ങോട്ട് വന്നേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അരി 3 ചാക്ക ഈ മാഞ്ഞൂരാൻ അനാഥാലയത്തിനുമായി തന്നിരിക്കുന്നത്. 1 മാസത്തിനകം ഇങ്കച്ചന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് അന്നമ്മ ചേർത്തിയോട് ഞാൻ മാത്രമല്ല അച്ഛനും വാക്കുകൊടുത്താ. അതിന് ഞാൻ എന്നാ ചെയ്യണമെന്നാ? അച്ഛൻ ഇവിടെ ഇരുന്ന് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള കുർബാന ജോലി കൊടുക്ക്. ആരെ തമ്മിൽ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഏച്ചോക്കെ പോലെ അയ്യേ. എന്നാ അയ്യേ? എടോ അവര് രണ്ട് സമുദായക്കാരാ, ജെസ്സി കത്തോലിക്ക, ഇങ്കച്ചൻ മാർത്തോമ. എന്നാ തോമയാലും ആ ഇണക്കുരു വിളക്കണ്ടാല് എങ്ങനെ പിരിക്കാൻ തോന്നും? അച്ഛൻ ചെന്നാട്ടെ, ചെന്ന ഇണക്കുരു വിളക്കൂട്ടി കിടക്ക്. താൻ ഒരു വൈദികന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഓർമ്മ വേണം. ഓർത്തു എന്നെ ബ്രോക്കർ വേഷം കെട്ടിച്ചിട്ട് അച്ഛനങ്ങ് മുങ്ങാവുന്ന കരുതിയല്ലേ. അതച്ഛൻ ചെന്ന് അവരോട് പറ. ചെല്ലച്ചോ, ഞാനൊരു വൈദികനാണ്, എന്നെ കൊണ്ട് താ എന്റെ സ്തുതിയായിരിക്കട്ടെ. പോയില്ലായിരുന്നു ഈ ഹോസ്പിറ്റൽ എത്ര ഏക്കർ സ്ഥലത്താണ്? 1 ഏക്കർ. എന്ത് വിലയുണ്ട് ഒരു സെന്റിന്? 50-60. ഈ ജംഗിൾ വാർഡ് എവിടെ? അവിടെ. ഓ എന്നതാ എന്നതാ ഇങ്കച്ചൻ പറഞ്ഞു പോയത്? സെന്റിന് എന്ത് വില ഉണ്ടത്? അയ്യോ ഇത് സെന്റ് അല്ല, പെർഫ്യൂമാ, ഫോറിൻ പെർഫ്യൂം. മണത്തു നോക്കിയേ. അച്ഛൻ പോയി കുളിച്ചിട്ട് കുർബാന ചൊല്ലാശിന് നല്ല പടക്കം മേടിക്കണ്ട. Thank you. അറിയാത്ത പോലെ ആൾക്കാര് വന്നു പോയിരിക്കുന്ന സ്ഥലമാകട്ടോ. അതിനെന്നെ ഒരാള് സമ്മതിച്ചു, ഇനി ഒരാളും കൂടി സമ്മതിച്ച കത്തോലിക്കാര് മാർത്തോമക്കാര് എന്നും ശത്രുക്കളായിട്ടിരിക്കണ്ടോ? എനിക്കൊന്നും മാറിയില്ലേ. എന്തൊക്കെ ഒന്നുമില്ലേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. സമാധാനമായി ഞാൻ നോക്കുമായിരുന്നു, മൊക്കെ ഇത്തിരി കുറവാണെങ്കിലും മൊക്കെ തടി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ മോള് കണ്ടോ ഈ അങ്കിളുടെ ഒരു കാര്യം. എടോ ഗോപ്പേ, അവര് കോട്ടയത്ത് നിന്ന് വരുവന്നേ, ഞാൻ എങ്ങനെ വരാനാ? ക്ലാരയുടെ അമ്മച്ചി ആശുപത്രിയിലാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞ് കിടക്കുവാന്നേ. പിന്നെ മാഞ്ഞൂരാനെ, താഴേക്കാടൻ അച്ഛനും താനും അവിടെ ഉണ്ടെന്നുള്ള സമാധാനത്തിലാ തങ്കത്തിനെയും കൊച്ചുറാണിയും ഞാൻ പീരുമേട്ടിലോട്ട് വിടുന്നത്. തനിക്കറിയാമല്ലോ അവരുടെ രണ്ടാം ജന്മമായത്. അവിടെ മാർക്കറ്റിൽ തൊണ്ടുകളഞ്ഞുണക്കിയ പാക്കിന് ഇപ്പൊ എന്നാ ഉണ്ട് വില? വീട്ടിൽ കുറച്ച് കിടപ്പുണ്ടേ. പാക്ക് തന്റെ മറ്റേ അവര് വരുമ്പോ താനവിടെ കാണണം. Thank you.
പിന്നെ ഉറക്കം ഇത്. ഹലോ ഹലോ സോജപ്പ, നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം. അധികാലങ്ങളിൽ ഉണർന്ന് ഒട്ടുപാൽ പൂത്തു തളിർക്കുന്നതും പലിശക്കാശ് പൂവിടുന്നതും കാണാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് ഒരു റബ്ബർ ഷീറ്റ് ഉണക്കി തരാം. ആ മീൻ സോജപ്പൻ പദ പദയും വീഞ്ഞാക്കും തക്കത്തിന് വന്ന നാട്ടാരെ പൂസാക്കിടും. മാറ്റുരച്ച് നോക്കി പൊന്നപ്പൻ പൊടിയെടുത്ത് മൂസാക്കും. ആരെടുത്ത് ഷീറ്റടിച്ചായൻ തോരാനിടും. പൊങ്ങി പൊങ്ങി നീ വരുമ്പോഴേ കയ്യിൽ മുത്തു ചാഞ്ചാടിടും. പച്ചവെള്ളം പച്ചിന് സോജപ്പൻ പദ പദയും വീഞ്ഞാക്കും. തക്കത്തിന് വന്നാൽ നാട്ടാരെ പൂസാക്കിടും.
ഗേറ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയും കാണും 3-4 കിലോമീറ്റർ. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീട്, വീട് കണ്ടറിയാം കച്ചവടം നടക്കുമെന്ന്. നല്ല തകർപ്പും വീട്. വഴി എത്രയാടാ? 240. 240 രൂപയോ? എന്റെ ഈശ്വര, എന്നാടാ ചേട്ടൻ പറഞ്ഞത്? അതെ, തമാശയാണ് ശശികുട്ടാ. 150 രൂപയും കൊടുക്ക്. ആ കാശും വാങ്ങി ചുടായ്പ് വേല കാണിക്കാതെ സ്ഥലം കാലിയാക്കും മോനെ. പ്രകോദര ചേട്ടത്തി, അച്ചായോ, എനിക്ക് മേലെ ഇതാരൊക്കെയാ? എന്നാ ഉണ്ട് അച്ചായോ? നിങ്ങൾ ആരാ? എവിടുന്ന? സോജപ്പൻ, ഓലിക്കര സോജപ്പൻ. ചേട്ടത്തില്ലയോ? ചേട്ടത്തി, ലേറ്റ് മാരേജ് ആണല്ലേ മോടെ കല്യാണം ഒക്കെ ഉറപ്പിച്ചായിരുന്നല്ലയോ, ഞാൻ അറിഞ്ഞു. നിങ്ങൾ ആരാ? എവിടുന്ന? അവരാ? ഇതാണ് ചേട്ടത്തി, ഇത് കറക്റ്റാ. അന്നേ മിന്നുകെട്ട് 7-ാം തീയതി ചെക്കൻ ദുബായില്, കറക്റ്റല്ലേ? വറീച്ചനെല്ലാം പറഞ്ഞു. ചേട്ടൻ എന്നെ മനസ്സിലായില്ല, വറീച്ചനെ മനസ്സിലായില്ല അല്ലയോ. നമ്മുടെ EA-യിലെ വറീച്ചൻ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണത്തിന്റെ ഇടപാടുമായിട്ട് വന്നതാ ഞാൻ. പേരെന്നാ പറഞ്ഞ? അയ്യോ, അറിയത്തില്ലായോ? ഓലിക്കര സോജപ്പൻ. അപ്പൊ നമ്മുടെ സീമ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അത് തന്നെ. വല്യപ്പച്ചൻ കഴിഞ്ഞത്തെ മുമ്പത്തെ വർഷം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. താഴ്ത്തങ്ങാടി പള്ളിയിലെ കൈക്കാരനാണ് ഞാൻ, അതുകൊണ്ട് എന്നാ പറഞ്ഞാലും പള്ളിയിലച്ചന്മാരുടെ ഭാഷയല്ല പറച്ചില്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാവും സൗന്ദര്യം, അല്ല സൗരഭ്യം എന്നാണല്ലോ. ഓ, അങ്ങനെയാണല്ലേ. എന്നാ കൈക്കാര, വറിയേറ്റം പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ ആലോചിച്ചിട്ട് ബില്ലും പേപ്പറും ഒന്നും ഇല്ലാതെ വാങ്ങുന്ന സ്വർണ്ണ വല്ല ബുക്കാറും ഉണ്ടായ ഞങ്ങൾ കൊടുക്കുന്ന കാര്യമാ. എന്നാ അതിന് തക്ക വല്ല ഗുണമുണ്ടോ? അതൊട്ടില്ലതാണോ? ഈ കോട്ടയം ജില്ലയിൽ മാത്രം സോജപ്പൻ 100 ചില്ലാനം കല്യാണങ്ങൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട്. ഈ 100 ചില്ലാനം എണ്ണത്തിന് ഇത് കൂട്ട് ബില്ലും ഇല്ല, പേപ്പറും ഇല്ല. എന്നിട്ട് എന്നാ പറ്റി? ഈ കല്യാണം ഒന്നും നടന്നില്ലയോ? ആ ദമ്പതികൾക്കൊക്കെ പിള്ളേരുമായി, അവരുടെ പിള്ളേരുമായി അല്ലയോ സോജപ്പ? പിന്നെ വില പവന് 400 രൂപ ബില്ല് സ്വർണത്തിൽ നിന്ന് കുറച്ചാ ഞാൻ തരുന്നത്. എന്നാ പോരെ? എത്രയാ? 400 രൂപ. ഈ 400 രൂപ എന്ന് പറഞ്ഞാലേ പിന്നെ അതിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടപ്പോരില്ല. പിന്നെ വറീച്ചം പറഞ്ഞല്ലേ നോർത്തിട്ടാ. എന്റെ ചേച്ചി, ഇതേ ഇതേ മെഷീൻ കട്ടല്ല, നല്ല കൈപ്പണിയാ കൈപ്പണി. എന്നാലേ ഞാൻ കാണുന്നവരോടൊന്ന് ആലോചിക്കട്ടെ. അതിനിപ്പോ ദൂരത്തോട്ടെങ്ങാനും പോണോ? വേണ്ട, അകത്തെ മുറിയിൽ ദീനമായിട്ട് കിടപ്പ. ഞങ്ങൾ എന്നാ ഉണ്ടായാലും പുള്ളിക്കാരനോട് ചോദിച്ചിട്ടേ ചെയ്യും. വല്യപ്പച്ചന് സീരിയസ് ഒന്നും അല്ലല്ലോ അല്ലേ? എവിടെ നീ എന്താടാ ചിക്കൻ കുരിയാ പിടിച്ച കോഴി? ഞാനത് പറയാം, ലവന്റെ കയ്യിലെങ്ങനെ കിട്ടിയ എന്റെ കട്ട പോക. മാനൂരാനെ, താൻ എന്നാ എറണംകട്ട പണിയാടോ എന്നോടും എന്റെ കുടുംബത്തോടും കാണിക്കാൻ ഒരുങ്ങിയത്? വറീച്ചൻ പറഞ്ഞു വിട്ടിരിക്കുന്ന സോജപ്പൻ പവന് 400 രൂപ കുറച്ച് തരാന്നാ പറഞ്ഞേക്കുന്നേ. അപ്പോഴാ തന്റെ 300 രൂപ. ചേട്ടത്തി, ഈ ഉണ്ണിയാളെ നിങ്ങളുടെ ആരായിട്ട് വരും? ഇളയപ്പന്റെ മകൻ. ഇളയപ്പന്റെ മക്കൾ അവിശ്വസിക്കരുതെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ചേട്ടത്തി, എന്റെ സ്വർണം തനി തങ്കമാ, തങ്കം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ചേട്ടത്തിക്ക് ഞാൻ മാർക്കറ്റ് വിലയിൽ നിന്നും 500 രൂപ കുറച്ച് തന്നിരിക്കുന്നു. ഇതെന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമായിട്ട് എടുത്തിരിക്കുക. അതുകൊണ്ട് ചെല്ലേ, അവനോട് പോയി കോട്ടയം പട്ടണത്തിലെ ഇതുപോലുള്ള വല്ല എരപ്പകളോടും പോയി കളിക്കാൻ പറ. മാഞ്ഞൂരാനോട് കളിക്കാൻ അവൻ ആളായിട്ടില്ലെന്ന് പറ. മോൻ പോയാട്ടെ, വല്യപ്പച്ചൻ സമ്മതിക്കുന്നില്ല. വല്യപ്പച്ചൻ പറയുന്ന മാർക്കറ്റ് വിലയിൽ 800 രൂപ കുറച്ചു തന്നാ മാത്രം ബില്ലില്ലാത്ത സ്വർണം വാങ്ങിച്ചാ മതി. എന്റെ ചേട്ടത്തി, അത് വല്യപ്പച്ചന് സ്വർണത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് തക്കതായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞു മനസ്സിലാക്കണം. ഞങ്ങളുടെ വല്യപ്പച്ചൻ പുറത്തുനിന്ന് ആരെ അകത്തോട്ട് കയറി കാണാൻ സമ്മതിക്കത്തില്ല. എന്റെ അച്ഛാ, ഞാൻ ഇപ്പൊ അകത്തോട്ട് കയറിയ പറ്റി പുറത്തുനിന്നാവില്ലല്ലോ. അച്ഛാൻ അറിയാത്തോണ്ടാണ്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണ് ഈ സഞ്ചി. മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഓ, ദേവസ്യാച്ചന്റെ വീട്ടിലേക്ക് പോവായിരിക്കും അല്ലയോ? രാവിലെ തോനെ പേര് പോകുന്ന കണ്ടായിരുന്നു.
ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചെറ്റയാണെന്ന് തോന്നിക്കുന്ന ആരെങ്കിലും പോയായിരുന്നോ? അതെങ്ങനെയാ ഒരാളെ ഒറ്റ നോട്ടത്തിൽ ചെറ്റയാണോ പിച്ചക്കാരനാണോ അറിയുന്നത്? അതൊക്കെ അറിയാമെന്നേ. ചെറ്റകളെ തിരിച്ചറിയാനുള്ള വിദ്യ ഈ ഒരാളിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. അതായത് ചേട്ടാ, ഇപ്പൊ തന്നെ ഒരാൾ ഇവിടെ വന്ന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കട്ടെ. ഗ്ലാസിന്റെ ചോട്ടിൽ ഒരു ഇത്തിരിക്ക പോലും പഞ്ചസാര അലിയാതെ കിടക്കുന്ന കണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൊണ്ട് ആലോചിക്കണ്ടായിരുന്നല്ലോ. ഒന്നാം ഗ്ലാസ് ചേട്ട തന്നെ. ആ കാലത്തൊരാൾ ഇങ്ങനെ വെള്ളം ചോദിച്ചു. അത് ദേവസ്യാച്ചന്റെ വീട്ടിലേക്ക് പോയ ആളായിരുന്നു. അതെ. ആ പറഞ്ഞ ആള് സിസർ സിഗരറ്റ് മേടിച്ച് വിൽസിന്റെ കൂടിലിട്ടോണോ പോയത്? അതെ. ചേട്ടൻ ഈ പറഞ്ഞ ആളല്ലേ ഇതോ ആവരുന്ന്? ഇതെങ്ങനെയാ കുഞ്ഞ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? ചേട്ടാ, ചെറ്റ സോമാരിയെ ചെന്നാലും ചെറ്റ ത്രിവേ കാണിക്കുന്നു. പറ്റിയ ചേട്ടന് കാശ് മുടക്കില്ലാതെ ഒരു സ്റ്റണ്ട് കാണാൻ. വിടുവാനാവോ? രണ്ട് നാരങ്ങ വെള്ളം, ഒന്ന് സോഡ ഒഴിച്ച്. എനിക്ക് സോഡ, സോഡ എനിക്ക്. പിന്നെ മഞ്ഞടർ ചായ. സത്യത്തിൽ ഞാനൊരു കൊടും ചതിയനാണ്. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? കാര്യം നീ സോജപ്പം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരുന്ന കച്ചവടം എനിക്ക് മറച്ചു തന്നു. അതിന് നീ ശിവാജി ഗണേശന്റെ അഭിനയമൊന്നും കാഴ്ചവെക്കണ്ട. നിനക്ക് ഞാൻ ഈ കച്ചവടത്തിന്റെ കമ്മീഷനായിട്ട് ഒരു 10,000 രൂപ തരും. എന്റെ പട്ടി വരും 10,000 രൂപ. മാഞ്ഞൂരാനെ മനസാക്ഷി വേണം. മനസാക്ഷി മനസാക്ഷി ഉണ്ടായിട്ടാണ് തീറ്റി ചെലവ് നിന്നെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത്. നാരങ്ങ വെള്ളമാണോ തന്നത്? കൃത്യസമയത്തിന് ബസ് കിട്ടി. ഭാഗ്യം. ഒരു കോയത്തെ കോട്ടയം. കർത്താവേ, എന്റെ പോക്കറ്റ് അടിച്ചു. പോക്കറ്റ് ഇരുന്ന് 1,000 രൂപ ആരോ എടുത്തു. ഡ്രൈവർ വണ്ടി നിർത്തു. അച്ഛന്റെ കാശ് അണ്ടർവെയറിന്റെ പോക്കറ്റിലാണ്. ഈയടെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ഇരുന്ന് അടിച്ചോണ്ട് പോയത്. ഡ്രൈവർ വണ്ടി നിർത്ത്. വേറെ ആരെങ്കിലും ആയിരിക്കും. മാഞ്ഞൂരാനെ, 7,00,000 രൂപയുടെ സ്വർണം എന്റെ അരക്കിൽ ഇരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഞാൻ അകത്താവും. നിന്നെ ഞാൻ അകത്താക്കും മോനെ. അങ്ങനെയാണോ? അങ്ങനെയാ. അതിന് തന്റെ ചത്തുപോയ തന്റെ ഡോക്ടർ കുഞ്ഞോമ കുഴിയിൽ നിന്ന് വരണം. ശശികുട്ടാ, നീ ഒന്നും വിചാരിക്കരുത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നീ ഒരു പോക്കറ്റ് അടിക്കാരനായി മാറാൻ പോവുകയാണ്. നീ ഒന്ന് മനസ്സ് വെച്ചില്ലെങ്കിൽ നമ്മുടെ 7,00,000 രൂപ വെള്ളത്തിൽ പോകും. നമ്മൾ അഴിയുന്നു. യാത്രക്കാർക്ക് ക്ലേശം ഉണ്ടാക്കാതെ ഇവനെ ഒരു ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ചേട്ടൻ കൂടെ പോ. വേണ്ട വേണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും എന്റെ കാശ് കിട്ടിയല്ലോ, എനിക്കത് മതി. മോനെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ സമർത്ഥ തന്നെയാണ് കേട്ടോ. ഓവർ ആക്ടിങ്. പാതിരാത്രി കെട്ടിയെടുത്തോളൂ. അതെ, കരോള് പിള്ളേർക്ക് കാശ് കൊടുക്കാൻ മേലാഞ്ഞിട്ടാ. എടാ കുരുത്തങ്കെട്ടവനെ, തിരുപ്പിറവി അറിയിക്കാൻ വരുന്നതിന് മുമ്പിലേ തറവാടിന്റെ വാതിൽ അടയ്ക്കരുത്. എന്റെ അമ്മച്ചി 3 കൂട്ടര് വന്ന് തിരുപ്പിറവി അറിയിച്ച് കാശ് വാങ്ങിച്ചു പോയി. ഇനി പള്ളിയിലച്ഛന്റെ ഗ്രൂപ്പോടോ ആ കാര്യം അറിയിക്കണമെന്നില്ല. ആകപ്പാടെ ഗാഗുൽത്തായിൽ ഒരു ഉണ്ണിയേശു അല്ലേ പറഞ്ഞുള്ളൂ. എടാ എരണം കെട്ടവനെ, ഗാഗുൽത്തായിലല്ല
ബെത്ലഹേമിലെ പുൽക്കൂട്ടിലാ ഉണ്ണിയേശു ജനിച്ചത് മനസ്സിലായോ? ഗാഗുൽ തായും ബെത്ലഹേമും ഒക്കെ ഒരേ ഡിസ്ട്രിക്റ്റിൽ അമ്മച്ച് പോയി കിടന്നുറങ്ങ്. എന്റെ കർത്താവേ, എല്ലാം അപ്പൂപ്പന് മനസ്സിലായി. ഇനി തങ്കൻ ടീച്ചറുടെ വീട്ടിലേക്ക്. എന്നാ കൊട്ടാണെന്നേ ഇത്? മനുഷ്യന്റെ ചെവിക്കല് പൊട്ടുമല്ലോ. ഞാൻ ദേ അവര് പറഞ്ഞുവിടാൻ പോവാ. കരോളുകാര് വരുമ്പോ വിളിക്കണമെന്ന് പറഞ്ഞ കൊച്ച, പിന്നെ പൂക്കാറുണ്ടാക്കരുത്. പറഞ്ഞേക്കാം, കേടുന്നോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പുൽക്കൂട് നിർമ്മാണ മത്സരം അവസാനിക്കുന്നു. മത്സരാർത്ഥികൾ പുൽക്കൂട്ടിൽ നിന്നും പുറത്തു പോവേണ്ടതാണ്. ഹലോ, എന്നാങ്ങളെ എന്തായി സംഭവം? രംഗത്തിറക്കി? ഇല്ല, അവസാന നിമിഷം ഇറക്കത്തുള്ളൂ. സോജന്റെ പെങ്ങള് കണ്ടാ കുഴപ്പമാവും, ശ്രദ്ധിച്ചോണം. അതിന് എനിക്കെന്താ കുഴപ്പം? അങ്കിളല്ലേ എടുത്തോണ്ട് വന്നെ. അന്നെ നിൽക്കുവാണേ, ഒറ്റ സമയല്ല. ബൈ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി ആ ഉണ്ണിയേശനെ കൊച്ചുറാണിയാ പൊക്കിയത്. ഞാൻ കണ്ടു അവരുടെ പുൽക്കൂടി വെക്കുന്നെ. വന്നേ, വന്ന് പിടിച്ചിട്ട് രണ്ട് പെട കൊടുത്തേ. എവിടുന്നാണ് ഈ ഉണ്ണിയേശനെ കിട്ടിയത്? അയ്യോ, അറിഞ്ഞില്ലായിരുന്നു. ഇന്നലെ രാത്രി നീ കർത്താവ് കൊണ്ട് സമ്മാനിച്ചു. ഇതെനിക്ക് ഇറ്റലിയിൽ നിന്ന് ഇളയമ കൊണ്ട് തന്നതാ. ആരെന്നല്ലേ ഞങ്ങളെ പുൽക്കൂടി നിന്ന് അടിച്ചു മാറ്റിയത്? ദേ, ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞോണ്ടല്ലോ. അടിച്ചു മാറ്റി നിൽക്കുന്ന നിന്റെ തറവാട്ടേറെ സ്വഭാവം. എന്താണ് ഞങ്ങളുടെ തറവാണ്ട് കുഴപ്പം? ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പറയണോ? ഇപ്പൊ പറയണോ? ഏ, പറഞ്ഞാൽ ചിലപ്പോ കുഴിപ്പോയതിന്റെ അപ്പം ചീത്തയായിട്ടെന്നിരിക്കും. നിങ്ങളുടെ ആർഗ്യുമെന്റ്സും തർക്കവും ഒന്നും ഇതിനകത്ത് വേണ്ട. ഉണ്ണിയേശുവിന്റെ രൂപം മാർക്കറ്റിൽ ധാരാളം കിട്ടുമെന്ന് തന്നെ ഇരിക്കട്ടെ. കൊച്ചുറാണി ഈ കുട്ടിയെ അടിച്ചതോ? അത് അത് മരിച്ചുപോയെന്റെ പപ്പനെ പറഞ്ഞോണ്ട. മറ്റെന്തും പറഞ്ഞു. ഞാൻ കണ്ടിട്ട് പോലില്ല തന്റെ പപ്പനെ പറഞ്ഞു. എനിക്ക് സഹിക്കത്തില്ല. എന്റെ യേശുവേ, കുട്ടീന്റെ ആറ്റിറ്റ്യൂഡ് ഷെഫിന് അറിയാവുന്നതല്ലേ? ഈ സില്ലി മാറ്ററിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയതാണോ ഓർമ്മ വയ്ക്കും മുമ്പ് മരിച്ചു പോയ പപ്പയുടെ കാര്യം? അതിനത് തോനെ ഫീൽ ചെയ്തു. സോറി മദർ, ദേഷ്യം വന്നപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഞാനിത് ആവർത്തിക്കില്ല. സോറി. ഓക്കെ, ആ കുട്ടിയോട് എന്നെ സോറി പറ. ശരിനെ, അതിനിപ്പം കോംപ്ലക്സ് എന്ന് വിചാരിക്കണ്ട, ചെല്ല്. താൻ ആരോട് സോറി പറയാനാ പോന്നെ? അല്ല സിസ്റ്റർ, മണി അടിക്കാൻ സമയമായി. എന്നാ പോയി അടിക്കണോ? എന്നാ മണി അടിക്കാം. മമ്മയുടെ മോഡലെ പോട്ടിടാം. മമ്മ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, വകതിരിവ് ബോധമില്ലാത്ത ഒരു പൊട്ടിപ്പെണ്ണ് എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യണം. ആ കൊച്ച് സാധാരണ വഴക്ക് കൂടുമ്പോൾ പറയുന്ന പോലെ പറഞ്ഞു. കൊച്ചുവിന് ഇത്രയും ഫീൽ ചെയ്യുന്ന അത് കരുതി കാണില്ല. അത് വന്ന് സോറിയും പറഞ്ഞില്ലേ. നമുക്ക് പപ്പയില്ല, അതൊരു സത്യം. പിന്നെന്താ, ആ സത്യത്തോട് പൊരുത്തപ്പെടുക. പുള്ളിക്കാരന്റെ മരണം
നിനക്കുണ്ടാക്കിയ നഷ്ടത്തെക്കാൾ തോന കൂടുതലായി എനിക്കുണ്ടായത്. എന്നിട്ടും പിന്നെയും പഠിച്ച് എക്സാം എഴുതി ഞാനൊരു ജോലി സമ്പാദിച്ചില്ലേ. നിന്നെ പോലെ തൊട്ടാവാടിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ സ്ഥിതി? പതിനെട്ട് വർഷം മുമ്പ് നിന്നെയും എന്നെയും നമ്മളെയൊക്കെ വിട്ടുപോയ ഒരാളെ പറ്റിയാണ് നമ്മളീ സംസാരിക്കുന്നത്. പോയവര് നമ്മുടെ മനസ്സിലുണ്ട്, ഈ വീടിന്റെ മുക്കിലും മൂലയിലും ഉണ്ട്. പക്ഷേ അതോർത്ത് സങ്കടവും ദണ്ണവും വേണ്ട. കൊച്ചു എഴുന്നേറ്റെ, മമ്മയ്ക്ക് ഉമ്മ തന്നേ. Atomic orbitals of similar energy. Molecular orbitals are not related with any specific atom, Madam. But are associated with the group of Madam. Enna thomacha? Oh, nammada soojappa maadathe kaanan vandirikkunnu. Njan varam. Excuse me students. I'll be back. Enada kaashinte erpadu velu thanno sookshikkane. എന്നെ തോമാച്ച? അല്ല എന്റെ തങ്കൻ ടീച്ചറെ, നിങ്ങളെ പോലുള്ള വേണ്ടപ്പെട്ടവർ കൊടുക്കുന്ന കൈവായ്പ കാശെടുത്ത് നമ്മളെപ്പോലെ അത്തപ്പാടികൾ കൊള്ളപ്പലിശയ്ക്ക് തരുന്ന പരിപാടിയാ പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്നാ വേണോന്നാ തോമാച്ചൻ പറയുന്നേ? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോജപ്പ സാറേ പിടിച്ച പിടിയാലെ ക്ലാസ് റൂമിൽ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നു. പിന്നെ അല്ല ടീച്ചറെ, ഈ നിൽക്കുന്ന എന്റെ എന്റെ കുടുംബത്തിന്റെ ആരാണെന്നറിയാവോ? റോസാമ്മ ഇന്നലെ കൂടി പറഞ്ഞോളൂ സോജപ്പൻ സാറേ. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടപ്പോഴും തോമാച്ചന് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. എന്റെ പെമ്പിളി രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ഇക്കാര്യം തന്നെ പറയും. അതിന് ധരിക്കണ്ടോമാ? അപ്പൊ ഇത് രണ്ട് മിനിഞ്ഞാന്നത്തെ ഒന്നര രണ്ടു കൂടെ ചേർത്ത് പതിനേഴാം തീയതി പെസഹ വ്യാഴത്തിന്റെ തലേന്ന്. അല്ലേ, പിന്നെ കാശ് തിരിച്ചറിയും ഞാൻ പലിശ തരും. അപ്പൊ കണാ ഗുണ വർത്തമാനം പറയരുത്. ഞാൻ ഇറങ്ങ, പ്രിൻസിപ്പലമ്മ കണ്ട വിടത്തില്ല. തങ്കത്തിനെ നോക്കിയിരിക്കുക. പിന്നെ ഈ കോളേജിലെ പെമ്പിള്ളാരെ ഊട്ടിയിലും കൊടൈക്കനാലിലും കൊണ്ടുപോയി തെണ്ടിച്ചേക്കാവെന്ന് ഞാൻ നേർച്ച ഒന്നും നടന്നിട്ടില്ല. അല്ല, ഉള്ളതായിട്ട് തങ്കം ജോർജിന് വല്ല അറിവുണ്ടോ? മദർ എന്നതാ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ട് ടൂറിസ്റ്റ് വണ്ടികൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തങ്കത്തിന് അറിയാവേ? ഒന്നര വണ്ടിക്കുള്ള കുട്ടികളെ ആയിട്ടുള്ളെന്നും തങ്ക ജോർജിന് അറിയാവല്ലോ. അതിന് ഞാൻ എന്നതാന്ന് വെച്ചാ തെളിച്ച് പറ സിസ്റ്റേ, മനുഷ്യന് വെറുതെ ആദ്യ കയറ്റത്. നിങ്ങള് ടീച്ചർമാരെ നിങ്ങളുടെ പിള്ളാരെ സ്റ്റഡി ടൂറിന് വിടാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാ ബാക്കിയുള്ള പേരൻസും സ്റ്റുഡൻസും എന്താ ധരിക്കുക? സ്റ്റഡി ടൂർ അനാവശ്യമായ ഒരു കാര്യം എന്നല്ലയോ? ഞാന് തങ്കം കൊച്ചുറാണിയെ സ്റ്റഡി ടൂറിന് വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് കൊച്ചുറാണി ക്ലാസ് ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്തല്ലോ. അതങ്ങോട്ട് തോന വലിച്ചിറാവേ. ഇല്ല, ഡെലിവറി കൊടുത്താണല്ലോ. ഇന്നെന്താ സ്കൂട്ടർ എടുത്തില്ലേ? ഇതെന്താ സ്കൂട്ടർ അല്ലേ? അയ്യോ, ഞാൻ വിചാരിച്ചു സ്കൂട്ടർ ആയിരിക്കും. ഒലിക്കര സോജിപ്പിച്ചായോ? എങ്ങനെയുണ്ട് അച്ചായന്റെ കച്ചവടമൊക്കെ? നാട്ടുകാരിപ്പോ പഴയ പോലെ അച്ചായന്റെ വലയിൽ വീഴുന്നില്ലെന്നാണല്ലോ കേട്ടത്. അത് മോള് കേക്കണ്ടടുത്തെന്ന് കേക്കാഞ്ഞിട്ട. ഈ കോട്ടയം ദേശത്ത് ഭൂമിയുണ്ടോ സോജപ്പൻ കച്ചവടം ചെയ്തിരിക്കും, കല്യാണമുണ്ടോ സോജപ്പൻ സ്വർണം വിറ്റിരിക്കും. എന്തേ തങ്കമ്മ ഒന്നില്ലേ? ഉദ്ദേശിച്ചത് മദേഴ്സിനെയാണോ? മദേഴ്സ് ഒരല്പം ചൂടിലാണെന്ന് തോന്നുന്നു. ഞാനൊരു ചായ ചോദിച്ചപ്പോ ഇത് ചായക്കടയല്ല എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി. ആക്ച്വലി എന്താ പ്രശ്നം? അത് തങ്കമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു രോഗം. നോ ചികിത്സ, നോ മെഡിസിൻസ്. ഏതായാലും മദേഴ്സ് ആയി പോയില്ലേ, ഞാൻ സോപ്പിട്ട് വരട്ടെ. പിന്നെ കൊച്ചറാണി ചേച്ചി, പഴയ ലൈഫ് ബോയ് അങ്ങ് വിട്ടേ കേട്ടോ. പുതിയനം പിയേഴ്സ് ബെസ്റ്റാ, നല്ല സ്വയംഭരനായിട്ട് പതയും. ശരി ശരി. എന്നാലോ പണവും ലാഭം. എന്നെ തങ്ങൻ ടീച്ചറെ, മുഞ്ഞി കടന്നിൽ ഉദ്യോഗമുണ്ടല്ലോ, എന്നെ പറഞ്ഞു. തമാശിക്കണ്ട, തമാശിക്കണ്ടേ. നിന്നെ സ്റ്റഡി ടൂറിന് വിടത്തില്ല എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞു എന്നാണല്ലോ നിന്റെ ക്ലാസ് ടീച്ചർ നിർമ്മല ആ മദറിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ഒന്ന് നിർത്തിക്കേ,
ഞാൻ 3 ദിവസം മാറി നിന്ന മമ്മ തനിച്ചാവും, ഞാൻ അല്ലാണ്ട് മമ്മ ഉറങ്ങത്തില്ലെന്നാ പറഞ്ഞേ. എന്നാര് പറഞ്ഞു? നീ എന്ന് പറഞ്ഞ എന്നതാ? സ്ലീപ്പിംഗ് പിൽസോ? ശരി, അപ്പൊ ഞാനില്ലെങ്കിലും തങ്കമ്മ ഉറങ്ങും. നിനക്ക് ഞാനില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അത് പറ. അതിന് ആൾക്കാരുടെ ഇടയിൽ നാണം കെട്ടി. എന്നതാ മദേഴ്സും മോളും തമ്മിൽ പ്രശ്നം? പാവം ഇല്ലയോ, ഞാൻ 3 രാത്രി സ്റ്റഡി ടൂറിന് പോയ വിഷമിക്കില്ലെന്ന് എഴുതി പറഞ്ഞാൽ സോറി തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പൊ കൊച്ചുറാണി സെബാസ്റ്റ്യൻ സ്റ്റഡി ടൂറിന് പോകാൻ തീരുമാനിച്ചു? കൺഗ്രാചുലേഷൻസ് മിസ് കൊച്ചുറാണി സെബാസ്റ്റ്യൻ, നിങ്ങൾ സയാമീസ് ഇരട്ടകൾ ഇപ്പോഴെങ്കിലും പിരിയാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യം. ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരുത്തിന് കെട്ടിച്ചു കൊടുത്തുവിട്ട് അവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കണതല്ലേ. ഹലോ ചായ, ലാക്കി കയറി ഗോൾ അടിക്കണേ കേട്ടോ. അപ്പൊ കൊച്ച് ലാസ്റ്റ് അവസാനം ടൂറിന് പോകാൻ തന്നെ തീരുമാനിച്ചു? യെസ്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം തരുമെന്നാ മഹാന്മാർ പറയാറ്. ഏത് മഹാന്മാരാണാവോ? എന്റെ അപ്പനുള്ളപ്പോ എപ്പോഴും പറയുമായിരുന്നു. എന്തോന്ന്? ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം തരും, ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഇത്ര സ്പീഡിൽ പറയത്തില്ലായിരുന്നു, ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുക്കും, എങ്കിലല്ലേ ശ്വാസം വിടാൻ പറ്റൂ. എന്തൊരു വലിയ തമാശ. ചേട്ടത്തി, ഇന്ന് നിങ്ങൾ എന്റെ വായി നോല്ലോ കേക്കും. ഇന്ന് മാത്രമല്ലല്ലോ, എന്നും ബായി കൂടിയല്ലേ വർത്താനം പറയണം. ഷോ വർത്താനല്ലേ വർത്താനം, വഴക്കുലട വാ വാ വാ. ആ അത് കൂട്ട് പഠിപ്പിച്ച അന്ന് ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലായിരുന്നു. ഓ, ഒന്ന് പോയി തരൂ. ചിച്ചിലേമ്മ പറഞ്ഞ ശരിയാ, നമ്മളിങ്ങനെ പാച്ചൂനെയും കോവാലിനെയും പോലെ കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കുറച്ചുകൂടെ ബോൾഡ് ആവണം രണ്ടു പേർക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, കൊച്ചുവിന്റെ കാര്യത്തിലാ പേടി. അങ്ങനെ കൊച്ചുവിന്റെ കാര്യത്തിൽ തങ്ങ പേടിക്കേ വേണ്ട. കൊച്ചു സ്റ്റഡി ടൂറിന് പോകുന്നു, 3 ദിവസം ഊട്ടി കൊടക്കെല്ലാം അടിച്ചു പൊടിച്ചാൽ തിരിച്ചു വരുന്നു. എന്ത് പറഞ്ഞു മിസ് തക്കമ്മ? പറയൂ പറയൂ പറയൂ. ഓക്കേ. നിർമ്മലേ കേക്ക്, എന്നാ ഉറക്കമായത്? മണി എന്നായി മദറെ? 2:30. 2:30 മണിയോ? എന്റെ കർത്താവ്, ഈ മദറിന് ഇത് എന്നാത്തിന്റെ ഏന കേടാന്നേ? 5 മണിക്ക് പോകേണ്ടതിന് 2:30 മണിക്ക് അലാറവും വെച്ചിട്ട് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. അല്ല നിർമ്മലേ, പിള്ളാരെയൊക്കെ ഏപ്പിച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് മദർ ഒരു 4:30 മണിക്ക് അലാറം വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല പിന്നെ. എന്നാ പിന്നെ മേരി ടീച്ചറെ, എന്റെ കൂടെ ഒന്ന് വന്നേ. നിർമ്മലേ നിർമ്മലേ, കാശ് വെച്ചിരിക്കുന്ന സേഫ് ശരിക്ക് പൂട്ടിയിട്ടുണ്ടല്ലോ. എന്റെ മദറെ ഉണ്ട്. അപ്പൊ ഒരു 3 അപ്പം വീതം മതിയായിരിക്കും അല്ലേ മേരി ടീച്ചറെ? 3 അപ്പം കൊണ്ടല്ല മദറെ, 5 അപ്പം കൊണ്ടല്ല കർത്താവ് എല്ലാവർക്കും വിതരണം ചെയ്തത്. എന്റെ മേരി, ഞാൻ പിള്ളേരുടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമല്ലയോ പറഞ്ഞത്. ഹാ, എന്തായാലും കാശ് തോരെ പോ. ആ പോട്ട്. ദേ മേരി നോക്കിയേ, നല്ല ചേല അല്ലയോ മേരി? അയ്യോ. തോമാച്ചാ തോമാച്ചാ. എപ്പോഴും ഉറക്കം വരുന്നല്ലയോ. തോമാച്ചൻ ഉറങ്ങുന്നോണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ 100 ചില്ലുവാനും പിള്ളേരകത്ത് കിടന്നുറങ്ങുന്നത്. കന്നന്തരവ് പിടിച്ച വല്ല നിങ്ങൾക്കും പല വിചാരം തോന്നി വല്ല വണ്ടികേടും കാണിച്ച സമാനം പറയേണ്ടത് ഞാനാ. വാടോ. തോമാച്ചാ, എന്തോ? അതാ മാവുണ്ടയിലെ കറിയാച്ചന്റെ മോളല്ലേ? അതെ, സജിനി തോമസ്. മിടുക്കി കൊച്ചല്ലയോ? അവള് ഞാനാന്ന് അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് പഴം വിഴുങ്ങി നിക്കാതെ എണ്ണു തോമാച്ചാ. 1, 2, 3, 4, 5, 6. ആരാ ആരാന്നാ ചോദിച്ചേ? ഏക്കരുത്, ഒറ്റ ഒരെണ്ണം ഏക്കരുത്. ഏക്കുന്നവരുടെ ടീസ് തമ്മിൽ അറിഞ്ഞോടി ഞാൻ. ആരാ ആരാ? അല്ല, മട്ടും പടുതിയും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. ഞാനും വിചാരിച്ചു. താനങ്ങനെ വിചാരിക്കണ്ട, പുറത്തു പോയി നിക്കണോ. മോളെ, എന്നതാ മോളെ?
എന്നാ പറ്റി? എന്നാ പറ്റിയേ? എനിക്ക് വയറുവേദന ടീച്ചറേ. ആ അത് വലിച്ചു വാരി തിന്നത് കൊണ്ടാ. മേരി ആടിപ്പാറിപ്പില്ലേ, രണ്ടു തുള്ളി ഇങ്ങെടുത്തു. എന്റെ മദറേ, അതൊക്കെ ഇപ്പൊ നാൽക്കാലികൾക്ക് കൊടുക്കുന്ന മരുന്ന. നമുക്ക് മോക്ക് ഡോക്ടർ അടുത്ത് പോണോ? അയ്യോ വേണ്ട, എനിക്ക് വീട്ടിൽ പോയാ മതി ടീച്ചറേ. ഞാനേ ഡ്രൈവർ കുട്ടപ്പനെ വിളിക്കാം, കൊച്ചിനെ നമുക്ക് വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടി അപ്പോ സ്റ്റഡി ടൂറിന് വരുന്നില്ല എന്ന് തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു മദറേ. മോളെ കാശ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമില്ല, കാര്യം കാശ് ടൂറിസ്റ്റ് ബസ്സുകാർക്ക് കൊടുത്തുപോയി, അതുകൊണ്ടല്ലോ മദറേ. അയ്യോ ആരായത്? ബേവിച്ചാനോ? കൂടെ പറപ്പായ ഇങ്ങനെ വേണം. എങ്ങനെ അറിഞ്ഞു? ആര് വിളിച്ചു പറഞ്ഞു ഇതിനിടയ്ക്ക്? ഓ എന്നാ പറയാനാ, ഞാൻ ക്ലാരയും കുട്ടി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറി, അപ്പൊ ദേ വരുന്നു സോജപ്പന്റെ ഫോൺ. അതിന് സോജപ്പൻ എങ്ങനെ അറിഞ്ഞു? സിസ്റ്റർ വിളിച്ചു പറഞ്ഞോ സോജപ്പനെ? ഇല്ല, എന്റെ പാറേ മാതാവേ, ടൂറിന് പോയ കൊച്ചിങ് പോന്നോ? അതിന് മാത്രം ഒന്നും ഇല്ലെന്നേ, ബി പി ഇച്ചിരിയൊക്കെ പോലും കൂടി, രണ്ട് ഗുളികയും വീഴാൻ കൊടുത്തിട്ട് ഡോക്ടർ ഇങ്ങ് വിട്ടു, ഇപ്പൊ എങ്ങ് വരുമെന്നേ? ആർക്ക് ബി പി കൂടികാരിയാ ചിച്ചിലി അടുത്ത് പറയുന്നേ? ഏ തങ്കമ്മ ടീച്ചർന്ന്, അല്ലാതെ ആർക്കെ ഇപ്പൊ ഇവിടെ ബി പി ഉള്ളത്? അപ്പോ നിങ്ങൾ തങ്കത്തിന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് വന്നതല്ലയോ? എനിക്കിപ്പോ മമ്മിനെ കാണണം. എന്തു പറ്റി ചിച്ചിലിയമ്മ? ഇല്ല കൊച്ചു, മമ്മിക്ക് കുഴപ്പമൊന്നും ഇല്ല. കൊച്ചു വാ, മോള് വാ. മിസ്റ്റർ ബേബിച്ചൻ, കൊച്ചുറാണി ടൂറിന് വരുന്നില്ല എന്ന് വെച്ച് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. തങ്കമ്മ വന്ന് നോർമൽ ആകുമ്പോ ഒന്ന് പറഞ്ഞാ മതി. കൊള്ളാം, അമ്മയ്ക്ക് നെഞ്ചുവേദന, മോക്ക് വയറുവേദന, അമ്മയും മോളും കാരണം ഞങ്ങൾക്ക് തലവേദന. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേല നിങ്ങൾ പിരിയാൻ നോക്കരുത്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. അല്ല ടീച്ചറെ, ഇങ്ങനെയാണ് ഇതിനെ കെട്ടിച്ചിടുമ്പോ എന്നാ ചെയ്യും? കെട്ടിച്ചു വിടുന്നില്ലല്ലോ. എന്റെ കർത്താവ്, പിന്നെന്നെ മടത്തി ചേർക്കാൻ പോവാ? ഏത് കോൺവെന്റുകാരോടാ ടീച്ചർക്ക് ഇത്രയ്ക്ക് ദേഷ്യം? അച്ചായ, ഇനി നേരം വിളിക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ കൂടെ ബാക്കിയുള്ളൂ. പകലാണെങ്കിൽ തന്നെ തങ്ങളുടെ തമാശക്കാൻ ഒരു മരി വലിച്ച രുചിയാ. ദേവി ഇത് ഉപദ്രവിക്കരുത് പ്ലീസ്. കേൾവിക്കാരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിയ തമാശ പറയാൻ ഞാൻ പലപ്പോഴും തയ്യാറാകാറുണ്ട് കുട്ടിയേ. കൊച്ചുവിന് സൂക്കേട് വല്ലതും ഉണ്ടായിരുന്നോ? അതോ മമ്മയ്ക്കോ? എനിക്കൊരു വല്ലായിക. എനിക്ക് ആ കോൺവെന്റിലെ വെടക്കത്താഴം കഴിച്ചോണ്ടാ? അതിൻ്റെ ആയിരുന്നോ? കൊച്ചു, ഇനി നീ എന്നെ തനിച്ചാക്കിയിട്ട് എങ്ങും പോവരുത് കേട്ടോ. മമ്മ,
രാജൻ കൂടിടന്നു നെയ്തലോടും കാറ്റിൽ കാവൽത്താരം കൺതുറന്നു നൽകിനാവിൻ ഉമ്മനം കവല കഴിഞ്ഞ രണ്ടാമത്തെ കടയാ പരമൂളയുടെ കട. ഓ, അവിടുത്തെ നെയ്യപ്പമാണ് നെയ്യപ്പം. നെയ്യപ്പം മാത്രമല്ല നല്ല ഇടിവെട്ട് പൊറോട്ടയും മിന്നൽ ബീഫും. ഏയ്, തനിക്ക് കട തെറ്റി, അതാ തോമസ് ഊട്ടിയുടെ കടയാ. ഓ, അവിടെ ഉണ്ട് തോമസ് ഊട്ടിയും പരമൂളയും. എന്റെ പൊന്നെ അച്ഛോ, ഞാൻ ഈ ഭക്ഷണക്കാര്യത്തിൽ ജാതി മതമൊന്നും നോക്കാറില്ല. ഞാനും അങ്ങനെ തന്നെയാ. നീ പിന്നെ ഏത് കാര്യത്തിലാ നോക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ആഹാ, നീ എവിടെ ഇരുന്നടാ? അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പം ആളെ കിട്ടത്തില്ല. ജോയിച്ചന് ആളെ മനസ്സിലായില്ലല്ലോ. തിരുവല്ലയില് നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് സോജപ്പൻ. സോജപ്പൻ എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നു. കാര്യം പത്തി തോറ്റതാണെങ്കിലും ആ ഒരു ഏനാഴിയൊന്നും ഇവനില്ല കേട്ടോ. കോട്ടയം സിറ്റിയിൽ വമ്പൻ ബിസിനസ് മൂന്നുണ്ടാവുള്ളത്. വേണ്ട, ഓ സോജപ്പനെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഐ റിമെമ്പർ ആന്തൂറിയത്തിന്റെ തയ്യുമായിട്ട് ഒരിക്കൽ തിരുവല്ല വീട്ടിൽ വന്നിരുന്നല്ലേ. പണ്ട് ഒരിക്കൽ ആന്തൂറി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൂവാണോ? വൃത്തിയുടെ കാണിക്കുന്നു. അതെന്നെ, അത്രയ്ക്ക് വൃത്തിയായിട്ട് പോവാണോ? ഇത് ഞാൻ വെച്ചിട്ട് തമ്മിലൊരു ജനറലുള്ള സോജ. ഇതൊക്കെ ഉണ്ണിയാളിന്റെ റിലേറ്റീവ്സ്. ഓ, അത് അലക്സ്. അലക്സ് ഡോക്ടറാ, കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജ് ചാർജ് എടുത്തു. രണ്ടു ദിവസമായി. ആദ്യം ഉണ്ണിയാളം വന്ന് ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇയാളുടെ ഇരട്ടപ്പേരായിരിക്കും എന്ന്. അല്ലാതെ ഇവന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെ. സോജ ഒന്നിങ്ങി വന്നേ. ഞാൻ കട്ടപ്പന വരെ ഒന്ന് പോയേക്കായിരുന്നു ടീച്ചറെ, ഒരു വസ്തു കച്ചവടം. ഹൈ റേഞ്ചിന്റെ വക്കത്തായതുകൊണ്ട് റേഞ്ചും കിട്ടിയില്ല. വിരുന്നുകാരക്കാരാ? എന്റെടാ, എല്ലാ എടുപിടിയെന്നായിരുന്നേ. ഉണ്ണിയാളിന്റെ റിലേറ്റീവ്സാ. പറഞ്ഞു വരുമ്പോ അറിയാവുന്നേ, പായിപ്പാട്ടെ മേരിയാന്റെ ഡയൽപക്കം. മാഞ്ഞുരാൻ കൊണ്ടുവന്ന ആലോചനയാ. പയ്യൻ ഇതുകൊട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ. നിന്നെ വിളിച്ചിട്ടാണ്, കിട്ടുന്നില്ല. പിന്നെ ഞാൻ ജോയിച്ചാനെ വിളിച്ചു വരുത്തി. നീ അങ്ങോട്ട് ചെല്ലടാ. പെണ്ണ് ചമ്മി ഐസായി. ഞാൻ വരാവേ. Happy birthday to you. Happy birthday to you. ആരുടെ ബർത്ത്ഡേ? ആരുടെ അല്ല, രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടും പാടി മെഴുകുതിരി ഊതിക്കെടുത്തുന്ന എന്റെ ഒരു രീതിയാണ്. മാഞ്ഞൂരാനെ താ മെഴുകുതിരി ഊതിക്കെടുത്തിക്കോ, പക്ഷെ ഒരു ജീവിതം ഊതിക്കെടുത്തരുത്. ഞാൻ ആരുടെ ജീവിതമാണ് ഊതിക്കെടുത്തത്? വേസ്റ്റ് ബോണ്ട് ദ ലൈഫ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ്. നമ്മൾ തമ്മിൽ കച്ചവടപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അല്ല സോയിപ്പാ, അതിപ്പോ ഇന്ത്യ അമേരിക്ക തമ്മിൽ പ്രശ്നമല്ലേ? സൗത്ത് ആഫ്രിക്ക ജപ്പാനും തമ്മിൽ പ്രശ്നമല്ലേ? കറക്റ്റ്. എന്ന് കരുതി ശ്രീലങ്ക കല്യാണം കഴിക്കാൻ മനക്കണക്ക് കൂട്ടിയിരിക്കുന്ന ഒരു പെണ്ണിനെ അമേരിക്ക ഒരു കല്യാണ ആലോചനയായിട്ട് ചെന്ന് കാണുക എന്ന് പറഞ്ഞ അമേരിക്കയുടെ കവക്കിട്ട് പിടിച്ച് കലക്കണം. പ്രായക്കാട്ടെ തങ്കൻ ജോർജിന്റെ മകൾ കൊച്ചുറാണി സെബാസ്റ്റ്യൻ എന്റെ പെണ്ണ. അവളെ ഞാൻ കെട്ടും, അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്നതാ കർത്താവ്, നീ പറഞ്ഞ സത്യമാണോ? പത്താം ക്ലാസ് മൂന്ന് പ്രാവശ്യം കുത്തിയിട്ടും കേറി പറ്റാൻ കഴിയാത്ത നിന്നെ പത്താം ക്ലാസ് മൂന്നാം റാങ്ക് മേടിച്ച പെണ്ണ് പ്രേമിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാമ,
അല്ല വേണ്ട മാഞ്ഞൂരാൻ, താൻ കേട്ടിട്ടില്ലേ പ്രേമത്തിന് കണ്ണില്ല പ്രായമില്ല എന്നൊക്കെ? പക്ഷെ പ്രേമത്തിന് വിദ്യാഭ്യാസം ഇല്ല എന്ന് കേക്കുന്നത് ഇപ്പോഴാ. എന്നാ താൻ കേട്ടോ? ഹലോ ഹലോ, ആ എടി എരപ്പേ, ഞാൻ നിന്റെ കാറന്ന് ഒരു മാഞ്ഞൂരാന്റെ കൂടെ ഇരിക്കുക. നമ്മള് തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വാസം വരുന്നില്ലടി. അതെന്നാണ്? ആ അത് നീ തന്നെ ചോദിക്കും. എന്നാ ഹലോ, ഞാനാ മരുമോളെ, നിന്റെ കാറന്ന് പേരാന്നോടി ഇവൻ പറയുന്നത്? നിങ്ങൾ തമ്മിൽ പ്രേമത്തില? പിന്നല്ലാണ്ട് എന്നതാണ് ഈ കൊച്ച ഞാനീ കേക്കുന്നത്? ചില പെമ്പിള്ളേർ പറയും എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കണം, ചില പെമ്പിള്ളേർ പറയും എന്റെ ഭർത്താവ് എഞ്ചിനീയർ ആയിരിക്കണം. പക്ഷെ എന്റെ ഭർത്താവ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ചെറ്റായിരിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന ആദ്യമായിട്ടാ. അതെ മാഞ്ഞൂരാനങ്ങളെ, എന്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് അങ്കിളിനെ പോലത്തെ ഒരാളിനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന്. എന്റെ പിതാവേ, എന്നാലും എന്റെ പിതാവേ, ഇതാ പറയുന്ന ഇക്കാലത്ത് വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അല്ല തങ്കമ്മയ്ക്ക് ഇതറിയാവോ? ഇല്ല, അതല്ലേ രസം. പക്ഷെ തങ്കമ്മ ടീച്ചർ അറിഞ്ഞും അതന്നെ പേടിച്ച് നേട്ടുവെന്ന്. അല്ലെങ്കിൽ ടീച്ചർ പലപ്പോഴും പറയാറുണ്ട് സോജപ്പണ്ണി പോലും ഒരു മരുമോനെ കിട്ടണമെന്ന്. അറിയോ അതന്നെ അവരമ്മയും മോളും അത്രയ്ക്ക് വൈരാഗ്യത്തില. ഇപ്പൊ മാഞ്ഞൂരാൻ എന്നാ വേണമെന്നാ സോജപ്പൻ പറയുന്നത്? മാഞ്ഞൂരാൻ എനിക്ക് വേണ്ടി ഒരു മാമയാകണം. മാമൻ എന്ന് വെച്ചാ ഐ മീൻ മാമൻ അങ്കിൾ. ഒരു അങ്കിളിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെയും കൊച്ചുറാണിയുടെയും കാര്യം ടീച്ചറോട് സംസാരിക്കണം. എന്നാലും ആ പായിപ്പാട്ടുകാരൻ പയ്യൻ ഡോക്ടർ തങ്കമ്മയ്ക്ക് ദത്ത് നിൽക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. ദത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞവർക്ക് മനസ്സിലായോ? എടാ അവൻ കുറ്റിയും പെഴുതും ഇവിടെ തങ്കമ്മയോടും രാധാമണിയോടും അതെ കൊച്ചുറാണിയോടൊപ്പം കഴിയാൻ തയ്യാറാണെന്ന്. നീ തയ്യാറാവോ? അതിപ്പോ എനിക്ക് അമ്മച്ചിയോട് ചോദിക്കണം. അങ്കിളിന് അറിയാലോ ചെറിനെ കൂടെ കെട്ടിച്ചാച്ച, പിന്നെ എന്റെ വീട്ടിലും വെച്ച് വളമ്പോ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എടാ പെൺകുട്ടിയെ കൊണ്ട് വീട് പണി ചെയ്യിക്കുന്ന പറഞ്ഞാൽ നിന്നെ സ്ത്രീ വീടിനത്തിൽ തട്ടി അകത്താക്കും. കാലം ഇതാണ് വിദ്യാഭ്യാസം ഇല്ലാത്തണ്ടല്ലോ കുഴപ്പം. അങ്കിൾ, എന്റെ കാര്യം അങ്കിൾ ടീച്ചറോട് എന്ന് സംസാരിക്കും? ഇന്ന്? ഇന്നോ? അല്ല നാളെ. നാളെ എന്തൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പോയി സംസാരിച്ചു. ഫോൺ ഫോണില്ലേ? ഞാൻ കാശ് കൊടുത്തു. ഞാൻ കാശ് കൊടുക്കാൻ കിട്ടൂല. എന്നതാടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എല്ലാം മൂളി കേട്ടിട്ട് എന്നോട് ഇറയത്തിരിക്കാൻ പറഞ്ഞു. ഞാനാ ഇരിപ്പ് തുടങ്ങിയിട്ട് 10-15 മിനിറ്റായി. കൊച്ചുറാണി അവിടെ ഉണ്ടോ? ഇല്ല, കോളേജിൽ നിന്ന് വന്നിട്ടില്ല. എടാ ഉയ്യേ, എന്നതാ എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് സോജപ്പിന്റെ കൈ കൊടുത്താൽ മതി. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ശരി. പിന്നെ വിളിക്കണം. എന്തായി, എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പ്രേമിക്കുന്ന പെമ്പിള്ളേര് പ്രേമലേഖനം എഴുതുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് പെൺകൊച്ചിന്റെ അമ്മ എഴുതുക എന്ന് പറഞ്ഞ എന്നാ പറയാനാ? നമ്മളെ ക്ലീൻ മാമയാക്കി. ആ പറയാനുള്ള അതിൽ എഴുതിയിട്ടുണ്ട്, വായിച്ച് കോൾ മൈറും ഉള്ള. സോജപ്പൻ എന്നോടും എന്റെ കുടുംബത്തോടും കാണിച്ച എല്ലാത്തിനും നന്ദി. ദയവായി എന്നെയോ എന്റെ മോളെയോ ഇനി കാണരുത്, സംസാരിക്കരുത്, വീട്ടിൽ വരരുത്.
ആരും ഇവിടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. എന്റെ ഇഷ്ടങ്ങളും ടേസ്റ്റും ഒക്കെ മമ്മ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. മമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്ന പിന്നെ എന്തിനാ ഈ വീട്ടിൽ സോജപ്പിന് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തേ? എൽ കെ ജി മുതൽ ഞങ്ങളെ ഒരുമിച്ച് പഠിപ്പിച്ചു. എന്തിനാ ഗ്രാജുവേഷൻ കാണത്തില്ല, വലിയ പത്രാസുള്ള ജോലിയും കാണത്തില്ല, പക്ഷെ എന്നെ പട്ടിണി കിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലേ തന്നെ ഇതൊക്കെ നോക്കിയിട്ടാണോ മനുഷ്യന്മാരെ തമ്മിൽ സ്നേഹിക്കുക എടുക്കുക ഒക്കെ ചെയ്യുന്നേ? ആണോ മമ്മ? ഏ കൊച്ചു മിണ്ടരുത്, മിണ്ടരുത് ഇവിടെ. അച്ഛോ ഈശോമിശായി സ്തുതിയായിരിക്കട്ടെ. മാഞ്ഞൂരാ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ, വീട് റെഡി. ആ മോളെന്നാ ജോയിൻ ചെയ്യുന്നത്? മോടെ ഓഫീസ് വീട്ടിൽ നിന്ന് 4 മൈൽ, തങ്കമ്മയുടെ കോളേജ് വീട്ടിൽ നിന്ന് 3 മൈൽ. അപ്പോ 4 3 7, രണ്ടാൾക്കും കൂടി ഒരു ഭാഗത്തേക്ക് 7 മൈൽ ദൂരം. കൊച്ചിറാണിക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 4 മൈൽ, തങ്കത്തിന് കോളേജിലേക്ക് 3 മൈൽ. അപ്പൊ ഈ 4 3 7 എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 4 3 7 ആണെന്ന് എനിക്കറിയാമെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് പ്രൂവ് ചെയ്തു, അത്രമാത്രം. അതൊരു പാപമാണോ അച്ഛോ? എന്റെ കർത്താവുതമ്പുരാനെ, അങ്ങനെങ്കിലും എന്റെ കൊച്ചൊന്ന് ചിരിച്ചല്ലോ. മോളെ, മോടെ മമ്മയെ കണ്ടു പഠിക്ക്. മമ്മയുടെ 21-ാമത്തെ വയസ്സിലാണ് നിന്റെ പപ്പ മരിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു തണുത്ത് വിറങ്ങലിച്ച ഡിസംബറിലെ രാത്രി. ആ ഇടി തങ്കം, മാഞ്ഞൂരാൻ പഴയ ആളൊന്നുമല്ല. നമ്മുടെ ദൂതൻ മാസികയില് മാഞ്ഞൂരാൻ നല്ലൊരു കവിത എഴുതിയിട്ടുണ്ട് ഓർമ്മയ്ക്ക്. മാഞ്ഞൂരാൻ ഒന്ന് 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 ചൊല്ലിയാണ്. പിന്നെ തങ്കമ്മയുടെയും കൊച്ചുറാണിയുടെയും പീരിമേട്ടിലെ ജീവിതം മാഞ്ഞൂരാന്റെ കവിതയിലൂടെ തുടങ്ങാം. ഒന്ന് ചൊല്ലിയാട്ടെ. ജലദോഷമായതുകൊണ്ട് എന്റെ ശബ്ദം. മാഞ്ഞൂരാന്റെ കവിതയ്ക്ക് ചെറിയൊരു ജലദോഷം ഉള്ളത് നല്ലതാ. ആണോ? ഒരു വട്ടം കൂടിയ പഴയ വള്ളോ പള്ളിയിൽ ഓശാന കൂടുവാൻ മോഹം. മുതലി ഇവിടെ ഉണ്ടടാ. മുതലി രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഓ നീയും രക്ഷപ്പെട്ടോ, സന്തോഷം. അയ്യോ ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല, മുതലി രക്ഷപ്പെട്ടോളൻ അന്നമ്മ ചേർത്ത് വരുന്നുണ്ട്. അച്ഛോ ഞാൻ ഈ കുമ്പസാര കൂട്ടിലോട്ട് കയറുക, നീ എങ്ങോട്ട് വരുമോ? പോടാ അച്ഛോ. എക്സ്ക്യൂസ് മീ. അല്ല ഇത് ആരാ? അന്നാമ്മ ചേട്ടത്തിയോ? എന്നാ അച്ഛോ പേര് മാറണോ? നച്ചാട്ടുകാലിൽ ചാക്കോയുടെ പെമ്പിളെ അന്നമ്മ, അന്നമ്മ ചാക്കോ. അല്ല അനാഥാലയത്തിലെ പിള്ളേർക്ക് കഞ്ഞിക്കരിക്കെന്നും പയറുതാറണെന്നും ഒക്കെ പറഞ്ഞ് പിരിവിന് വരുമ്പോ ഇനി ആരുടെയും പേര് മറക്കത്തില്ലല്ലോ. വന്നിട്ട് ഒരു സ്തുതി പറഞ്ഞില്ല. അത് കൂട്ട്. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതൊക്കെ ആരാച്ചോ? അച്ഛന്റെ ബന്ധക്കാരാന്നോ? അല്ല കോട്ടയംകാരാ. പണ്ട് ഞാനിരുന്ന ഇടവകയിലെ അംഗങ്ങളാ. കൈവായ്പ വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തില്ലായിരുന്നോ അച്ഛോ? മല്ലപ്പെട്ടുള്ള യാറ ഉക്കാന്നിരിക്ക ഫാദർ. ആ നിജമാ, കോട്ടെല്ലാം പൊട്ടി കണ്ണാടി എല്ലാം മാറ്റി ജോക്കർ മാതിരി ഇരിക്കാം. അതിനകത്ത് നമ്പലല്ലേ, ഇതാ പാരുങ്ക. അയ്യോ നമസ്കാരം. അല്ലേ നമസ്കാരം പറഞ്ഞിട്ട് വർത്തമാനം പറയാൻ താൻ ആരാണോ ടി വി വാർത്ത വായിക്കുന്നത്? അല്ല, എന്റെ മകൻ റോയിച്ചൻ തന്റെ ആ പരട്ട ആശുപത്രി ജോലി കേറിഞ്ഞിട്ട് നാളെ എത്രയായോ? 2 weeks. എന്നതാ? 2 ആഴ്ച. അന്ന് താനും ഈ നിൽക്കുന്ന വൈദികനും കൂടെ ചേർന്ന് എന്നതാ പറഞ്ഞത്? എന്നാ പറഞ്ഞു? ജോലിക്ക് ചേർന്ന് പിറ്റേ ആഴ്ച അവന്റെ കല്യാണം ഉറപ്പിക്കാവുന്നല്ലേ. അതെ അച്ഛാ. എടോ മാഞ്ഞൂരാനെ, ചേട്ടത്തി എന്താണ് പറഞ്ഞതെന്ന് തനിക്ക് മനസ്സിലായോ? തന്റെ വാക്ക് വിശ്വസി ചേട്ടത്തി ചേട്ടത്തിന്റെ മകനെ തന്റെ കൂടെ ജോലിക്ക് വിട്ടത്. എത്ര വമ്പൻ ആശുപത്രിക്കാരും ഒന്ന് വിളിച്ചിട്ട് ഡോക്ടർ ആവശ്യം എന്തിനാണ് തന്റെ തുക്കടെ ആശുപത്രിയിലേക്ക് വിട്ടത്? തന്റെ ആശുപത്രിയുടെ വലിപ്പം കണ്ടിട്ടൊന്നുമില്ല. തന്റെ മകനൊരു കല്യാണം നടക്കുമല്ലോ, അതിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് സംതൃപ്തിയോടെ കണ്ണടയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഒരു പാപം മാതൃഹൃദയത്തിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം മാഞ്ഞൂരാനെ, മനസ്സിലാക്കണം. തങ്കം, കൊച്ചുറാണി വാ, വന്ന് കാറി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ചേട്ടത്തി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ഇടവക വിശ്വാസിയാണ്. ചേട്ടത്തി മാഞ്ഞൂരാന്റെ പല്ലടിച്ച് കൊഴിക്കുമെന്നല്ലേ പറഞ്ഞത്? കൊഴിക്കും. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം. അടിച്ചു കൊഴിക്കൂ. വരൂ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ പല്ലടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്തിരിക്കില്ല. എങ്ങനെയുണ്ട് കൊച്ചു, കോട്ടേജ് ഇഷ്ടമായോ? ഇതാ താക്കോല്, കർത്താവിന് വിചാരിച്ചകത്ത് കയറും. അച്ഛോ
ഉടായ്പ് കാണിക്കരുത്. കത്തനായിരുന്നോ കത്താത്ത നായിരുന്നോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. സിംഹത്തിന്റെ മുന്നിലേക്ക് ഈ മാൻപേടെ വലിച്ചിട്ടിട്ട് ഞാൻ മുങ്ങിയത്. സിംഹത്തിന്റെ മുന്നിൽ എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. സിംഹവും മാൻപേടയും ഒക്കെ കാഴ്ച ബംഗ്ലാവുകളിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് കാഴ്ച ബംഗ്ലാവിൽ പോയെന്നാ പറയുന്നത്? എന്നെ തെമ്മാടിക്കുഴിയിലേക്ക് എടുപ്പിക്കല്ലേ. മാഞ്ഞൂരാനെ കോപമടക്കൂ, കോപമടക്കൂ. ആ താൻ ആ ചേട്ടത്തിയുടെ മകന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്നല്ലേ ഏറ്റത്? പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്താക്കാൻ കഴിവുള്ള എണ്ണം എന്നാണല്ലോ. പരിശ്രമിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഡോക്ടർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആതുര ശുശ്രൂഷയാണ്. അത് തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് പാപമാണ്, ദ്രോഹമാണ്. നിങ്ങളിൽ കരുണയുള്ളവരാരും അത് ചെയ്യരുത്. ചിലർ മക്കളുടെ വിവാഹം നടത്താൻ പാടുപെടുന്നു, പരക്കം പായുന്നു. ഇളനിലക്കാരനാകാൻ വിധിക്കപ്പെട്ട നിർമ്മല ഹൃദയർക്ക് നേരെ പുലഭ്യം പറയുന്നു, വധഭീഷണി മുഴക്കുന്നു. മുട്ട വിരിഞ്ഞ് കിളി കുഞ്ഞാകുന്നതിന് മുമ്പ് ആ കിളിക്കുഞ്ഞും വെറുമൊരു മുട്ടയായിരുന്നു. ആ മുട്ടയെ ഉടച്ച് കിളിക്കുഞ്ഞ് എടുക്കാൻ ശ്രമിക്കാതിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അതെ, തന്റെ അച്ഛന്റെ പ്രസംഗത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അത് എന്റെ കിളിക്കുഞ്ഞും മൊട്ടേ അതവിടെ നിക്കട്ടെ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അയാൾ അച്ഛനായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ താൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോളാമെന്ന് വിചാരിക്കണ്ട, മനസ്സിലായല്ലോ. ഒരു മാസം കൂടി ഞാൻ തന്നിരിക്കുന്നു. അതിനോടകം എന്റെ കൊച്ചന്റെ കെട്ട് നടത്തി തന്നില്ലെങ്കിൽ. ഒരു മാസം കൂടി ഉണ്ടല്ലോ, തരും. പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പെൺകുട്ടി ഡോക്ടർ തന്നെ ആയിരിക്കണം നിർബന്ധമാണോ? നിർബന്ധമില്ല. പെൺകുട്ടിക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതൊന്നും ഒരു കുഴപ്പമല്ലടോ മാഞ്ഞൂരാനെ. അല്ലടോ, താൻ പെൺകുട്ടിനെ കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കാണണം. അങ്ങളെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? അതേതാണോ ആ പെൺകൊച്ചി? അന്ന് പള്ളിവേടയിലും കണ്ടതാണല്ലോ. അതെ, എന്റെ സഹോദരിയുടെ മോളാ. നേരെ സഹോദരിയുടെ അല്ല, വകയിൽ. വകയിൽ സഹോദരിയുടെ മോളെ കല്യാണം കഴിച്ചതല്ലല്ലോ. അല്ല, എന്നതാണോ? ആണെന്നോ അല്ലെന്നോ? അല്ല. എന്നാ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ കൊച്ചിന്? ഓ, അങ്ങനൊന്നുമില്ല. എങ്ങനൊന്നുമില്ല? MSc. അല്ല, MA. എന്നാ പിന്നെടോ കൂത്താഴത്തുകാരാ, ആ പെൺകൊച്ചിനെ അങ്ങ് ആലോചിച്ചാ പോരെ ഇങ്കച്ചന്. അങ്ങനെ അങ്ങ് പോയാലോ, കൊച്ചിന് വല്ല വിക്കോ മുടമ്പല്ലോ ഒക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണ്ടായോ? ഇല്ലടോ മാഞ്ഞൂരാനെ. ഏയ്, ഒന്നുമില്ല. പല്ല് 32 നല്ല റോസാപ്പ് മുട്ട മുല്ലല്ലേ വായി നിൽക്കുന്നത്. റോസാപ്പ് മുട്ടല്ല മലയാളി, മുല്ലപ്പൂ മുട്ടെന്നല്ലേ പല്ലിനെ വർണ്ണിക്കുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ പറഞ്ഞു. താമര മുട്ടെന്ന് പറഞ്ഞു ഭാഗ്യം. ഇനി ഇപ്പൊ താമരയായാലും മുല്ലയായാലും റോസായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പള്ളിയും പാതിരി ഒന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ലേ, ഞങ്ങൾ ഇപ്പൊ തന്നെ കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയേനെ. അന്നമ്മ ചേട്ടത്തി, ഇത് പഴയ കാലം ഒന്നുമല്ല. പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനും കാണും. ഉണ്ടോടാ ഇങ്കച്ച, നിനക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? അല്ല. മിന്നു കെട്ടി 3 ദിവസം കഴിഞ്ഞ ഞാൻ ഇവരുടെ അപ്പന്റെ മുഖത്ത് നോക്കുന്നതും ഒരു വാക്ക് സംസാരിക്കുന്നതും. ചെല്ലു മക്കളെ, ചെന്ന് വല്ലതും സംസാരിക്കും. പാട്ടൊന്നും പാടിക്കളല്ലേ? എന്താ കൊച്ചിറാണിക്ക് പാട്ടിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ? അയ്യോ, അറിയാം, അതുകൊണ്ടാ. എന്നതാ, എന്നാ പണഞ്ഞു ചേട്ടത്തി? റിയാലിറ്റി ഷോയെ വിധിയെ തളുക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും പറ്റത്തില്ല എന്റെ അച്ഛോ. ഒരു സർപ്രൈസ് ഉണ്ട്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. ദൂരത്ത് നിന്ന് കേട്ട യേശുദാസ് ആണെന്നേ തോന്നുന്നു. കലക്കിയല്ലേ? താങ്ക് യു. SMS കുറഞ്ഞു പോയതുകൊണ്ടാ ഫൈനലി വരായിരുന്നു. പിന്നെ കൊച്ചിറാണി ആയതുകൊണ്ട് തുറന്നു പറയാമല്ലോ, എന്റെ 1-2 സംഗതികൾ തെറ്റി. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അല്ലയോ കമ്പോസിംഗ്? സംഗതികളുടെ പെരുന്നാളല്ലേ? കൊച്ചിറാണിക്ക് ഹിന്ദുസ്ഥാനിയാണോ കർണാടകയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ ചോദിച്ചത് മ്യൂസിക്കിന്റെ കാര്യമാണ്. ഫ്യൂഷനിൽ താല്പര്യമുണ്ടോ? അടുത്ത സൺഡേ DD1 ൽ ഞാൻ പങ്കെടുത്ത ഒരു ഗാനമേള വരുന്നുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്.
കലക്കിയിരിക്കുക. താങ്ക് യു. ആ ഞാനത് മറന്നു, കൊച്ചുറാണി എവിടാ പഠിച്ചത്? നമുക്ക് പുറത്തോട്ടിറങ്ങി സംസാരിച്ചാലോ? ഓഫ് കോഴ്സ്. ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യണം. താഴേക്കാട് അനുസരിച്ച് മാഞ്ഞൂരാൻ നിങ്ങളും കൂടെ നിർബന്ധിച്ച് എന്നെ ഇതിനെ ഒരുക്കിയതാ. ഞാനായിട്ട് ഇതിന് താല്പര്യം കാട്ടിയില്ലെങ്കിൽ അവരെന്നെ ചീത്ത പറയുള്ളൂ. ഞാനിപ്പോ ഒരു മാരേജിന് എനിക്കതിന് കഴിയില്ല. ദയവേത് ഞാനിങ്ങനെ പറഞ്ഞെന്ന് അവരറിയരുത്. ഡോക്ടർക്ക് എന്നെ ഇഷ്ടമായില്ലെന്നൊന്ന് പറഞ്ഞാൽ മതി, എന്നെ തെറ്റിദ്ധരിക്കരുത്. അത്തരൊരു മാനസികാവസ്ഥയല്ലേ. ഈ കാളെ പറഞ്ഞാ മതി. മഞ്ഞനിക്കര പിതാവാണ് ഞാൻ നിരപരാധിയാണ്. എന്റെ അനന്തരോൾ എന്നെ ചതിച്ചതാ. അവള് പറഞ്ഞിട്ടാ നിങ്ങളെ മോനെയും കൂടെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയതാ. ഞാൻ നിക്കില്ല, ഞാൻ കാട് കയറുക. അങ്ങനെ ഓടിയാ പറ്റിയാലല്ലോ. അവിടെ കേറടാ കേറ്. നീ എവിടം വരെ കേറുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നിന്റെ വായിലെ മുൻനിരയിലെ നാല് പല്ല് പണ്ടേ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതെന്തെങ്കിലും ഞാൻ പറിച്ചെടുക്കുംട്ടോ. എന്റെ പൊന്നി നടത്തി ഞാൻ പറഞ്ഞ സത്യം. സത്യമാണെങ്കിൽ പിന്നെ താൻ എന്നാത്തിനാണോ മരത്തിന്റെ പണ്ടേ കയറിയിരിക്കുന്നത്? വഴുതെറ്റി മരത്തിൽ കയറി. താൻ ആരാണോ മരം കയറിയോ? ഇറങ്ങി വാടോ താഴോട്ട്. തനിക്ക് ഞാൻ ഒരു മാസത്തെ അവധി കൂടെ തരാം. എനിക്ക് വിശ്വാസം വരുന്നില്ല. പല്ലടിച്ച് പൊഴിക്കുന്നത് ചേട്ടത്തിയുടെ ഒരു ഹോബിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യോഹന്നാന്റെ പല്ല് ചാമ്പം ചോട്ടി തുപ്പിച്ച മറന്നിട്ടില്ല. ഞാൻ ഇറങ്ങത്തില്ല. താൻ എന്നെങ്കിലും ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങുമല്ലോ. അവിടെ ഇരുന്നോടോ താൻ കുറച്ചു കാലം കൂടെ. അച്ചാട്ടുകാലയിൽ അന്നമ്മയോടാ അവന്റെ കളി. അയ്യടാ അവൻ വീണടാ. കേട്ടോ, കെട്ടിയൊരുട്ടേച്ച് പോയിട്ട് വർഷം 17 കഴിഞ്ഞു. ഇതുവരെ കേൾപ്പിക്കാത്ത പേരുദോഷമായി ഇനി കേൾക്കാൻ പോണത്. മുതലാളി അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചത് കേട്ടോ. സഹോദരി മതിലുചാടി എന്നുള്ള സത്യമാണ്, പക്ഷെ എല്ലാ മതിലുചാട്ടത്തിനും ആ അർത്ഥം കാണരുത് എന്ന് മാത്രം എനിക്കിപ്പോ പറയാനുള്ളൂ. സോറി മുതലാളി, സോറി, ഞാൻ ഇപ്പൊ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. മുതലാളിക്ക് പ്രാണവേദന, തൊഴിലാളിക്ക് കാമവേദന. തങ്കമേ, തങ്കമേ, ഇല്ല ഇരിക്കുന്നില്ല. നീ നിന്റെ മോളും കൂടി എന്നോട് കാണിച്ചത് ഭയങ്കര ചതിയായി പോയി കേട്ടോ. എന്നെ നിങ്ങൾ വെറും കല്യാണ ബ്രോക്കറാക്കി കളഞ്ഞു. ഞാൻ എന്തോ ചെയ്തെന്നാ പറയുന്നത്? ആ പയ്യന് കൊച്ചുറാണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാ അവള് പറയുന്നത്? ഒലക്കേടെ മൂട്, നീയും കള്ളിയാ നിന്റെ മോളും കള്ളിയാ. കെട്ടി 2 വർഷം ആവും മുമ്പ് മാപ്പിള ചത്തുന്നും പറഞ്ഞ് മോളെ കെട്ടിച്ചുവിടാതെ നീ അവളെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? നിന്റെ കാലശേഷം ആ കൊച്ചിന്റെ ഗതി എന്റേതാവൂന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? തങ്കമേ, മോന് ഭാര്യയായിട്ട് വരുന്ന പെണ്ണ് ഡോക്ടറോ ഇഞ്ചിനീയറോ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് കിടന്ന അന്നമ്മച്ചെടുത്തിട കാല് പിടിച്ച് മനസ്സ് മാറ്റിയാ ഞാൻ ഈ വീടിന്റെ ഇറയത്തോട്ട് കൊണ്ടുവന്ന്. എനിക്കിപ്പോ അവരുടെ വെട്ടത്ത് കിടക്കാൻ മേല. അവരുടെ നോട്ടത്തിൽ ഞാൻ നുണയനാണ്, വഞ്ചകനാണ്. അല്ല എന്നടാ, എന്നടാ നിന്റെ ഉദ്ദേശം? അവൻ വന്ന് കെട്ടിയിറക്കിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണോ നീ? ഇനി ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ നിന്റെ അമ്മയുടെ വാക്കിട്ട് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. മനുഷ്യന്മാരായിട്ട് ജനിച്ചാ മരിക്കും. ചെറുപ്രായത്തിൽ ഭർത്താക്കന്മാര് മരിച്ച പെണ്ണുങ്ങള് കുറച്ചു കാലം കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ കഴിയും, പിന്നെ നല്ലതെന്ന് തോന്നുന്ന ബന്ധത്തിന് തയ്യാറാവും. അതാണ് നാട്ടു നടപ്പ്. ഇതാണോ? അവളും കെട്ടുകയല്ല, മോളെ കെട്ടിക്കാനും സമ്മതിക്കുകയല്ല. നിനക്ക് അസൂയാണ്, അസൂയ. അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ജീവിതം വെണ്ണീറാക്കാൻ നോക്കുമോ? തൊഴുത്തിലെ നായ പശുവിനെ തീറ്റിക്കുകയല്ല, നായ ഒട്ട് തിന്നുകയല്ല. മനസ്സിലായ പറഞ്ഞേ. മമ്മ
കൊച്ചു കൊച്ചു ഇല്ല മോളെ, ഞാൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു. മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഹലോ, ECG-യിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷെ കാര്യമാക്കാനില്ല. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറച്ചും കൂടെ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സിറ്റിയിലേക്കെങ്ങാനും. ഹേയ്, നത്തിങ് ടു വറി. പുള്ളിക്കാരി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്, അതിനൊരു സൊല്യൂഷൻ കാണണം, അതാണ് വേണ്ടത്. ഹലോ. ഹലോ, എന്താ ജോയ്? അതെ, ഇത് വായിച്ചിട്ട് കിട്ടുന്നില്ല, ഏത് മെഡിസിൻ ആണ്? ബിക്കോളസ്. അത് വൈറ്റമിൻ ടാബ്ലറ്റ്. അതെ. ഓക്കേ, താങ്ക്സ്. പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല, പക്ഷെ അസുഖം ഉണ്ടെന്ന് വരുത്തി തീർക്കണം, എന്നാലേ റെസ്റ്റ് എടുക്കും. ടെൻഷനുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഓക്കേ. മമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലെന്ന് പറഞ്ഞ സത്യമാണോ ഡോക്ടർ? എന്താ, ഡിസ്ചാർജ് ചെയ്ത് പോകാൻ വേണ്ടിയാ? അല്ല, അസുഖമൊന്നുമില്ല, പക്ഷേ എന്തസുഖത്തെയും ക്ഷണിച്ചു വരുത്താവുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് മമ്മ പോകുന്നത്. കൊച്ചുൻ്റെ മമ്മ വലിയ ടെൻഷനിലാണ്. എന്തോ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ വളരെ ടെൻസ്ഡാവുന്നു, ശരിയല്ലേ? ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? വൈദ്യരോടും വക്കീലിനോടും കളവ് പറയരുതെന്നാണ് ശാസ്ത്രം. അല്ലേ ചിച്ചിലിയമ്മേ? വക്കീലിനോടാവാം, വൈദ്യരോടായാൽ വിവരറിയും. ഡോക്ടറേ, രോഗി കൊച്ചുറാണി ചതിക്കരുത്, എവിടെ ഒന്ന് വിളിക്കുക, ആരോട് പറയല്ലേ. അല്ല, മാഞ്ഞൂരാൻ ഇതുവഴി എങ്ങാനും വന്നായിരുന്നോ മക്കളെ? എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നടക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നടക്കട്ടെ, നടന്ന് നടന്ന് അവനെ കൊണ്ട് ഞാൻ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകം എഴുതിക്കും. ഒരു മാസം കൂടെ ഞാൻ അവന് സമയം കൊടുക്കും. അതിനോടകം എന്റെ ഇങ്കച്ചന്റെ കെട്ട് നടത്തി തന്നില്ലെങ്കിൽ അപ്പോഴറിയാം വിവരം. അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. എന്നിട്ടാണോ അത് ഈ ഷിക്കാഗോയിൽ? അമ്മച്ചി, എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. ഷിക്കാഗോ എന്ന് വിവരമില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും നടന്നു വെച്ചോ? ഡോക്ടർ മോളെ, ദേ ഒരുപാട് പേര് ഇഞ്ചക്ഷൻ കിട്ടാതെ മരുന്ന് കിട്ടാതെ അവിടെ കാത്തിരിക്കുക. മോളെ അങ്ങോട്ട് ചെല്ലേ, വിടുവിടു വേണ്ടി ഇവിടെ പോവാ. അപ്പോഴേ ഞാൻ പിന്നെ വന്ന് പിടിച്ചോളാം കേട്ടോ. കാണുന്നുണ്ടല്ലോ അമ്മയും മോളും ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട്. ആ തള്ള അവസാനം ഒരു മാസത്തെ കാലാവധി കൂടിയേ കല്യാണത്തിന് തന്നിട്ടുള്ളൂ. ഓ, ഇടിവെട്ടി വരാണല്ലോ, പാമ്പ് കടിക്കാൻ പോകുന്നത്. ആരായത്? പുളിക്കപ്പറമ്പ് വറീച്ചനോ? എത്ര കാലായി കണ്ടിട്ട്? നമ്മൾ മെനിഞ്ഞ നിലയുടെ മെതുക്കളുടെ വീട്ടിൽ വെച്ച് കണ്ടത്. ജോയിയുടെ കൊച്ചിന്റെ മാമൂലിച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് സ്മോൾ വീശ്യം ചെയ്ത വീശ്യ മാത്രമല്ലായിരുന്നു, ഒടുവിൽ വറിയിച്ച പോലെയുള്ള കാറിൽ മുതലാളി വാള് വെച്ച് കീഴടങ്ങുകയും ചെയ്തു. വാള് വെച്ച് കീഴടങ്ങാൻ ഞാൻ ആരാടാ? ടിപ്പു സുൽത്താനോ? ഞാൻ ഈ വാളിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ എനിക്കൊരു പുതിയ രോഗം മറിച്ച, ഫിറ്റായിട്ട് കണ്ട് സംസാരിച്ചവരെ ഫിറ്റായാലേ ഓർമ്മ വരും. എന്നാ ഓരോന്ന് വീശിയാലോ, വണ്ടിയിൽ സാധനം ഇരിപ്പുണ്ട്. അല്ല, ഓർമ്മ ശിറന്നിഞ്ഞ് പോന്നോട്ടെ മാഞ്ഞൂരനെ. ഇതല്ലേ താനെന്ന് പറഞ്ഞ പാർട്ടി? നമ്മുടെ ജെസിയുടെ അടുപ്പുണ്ടെന്ന് പറഞ്ഞ ആള് ഹലോ, ഞാൻ വറീച്ചൻ, പുളിക്കപ്പറമ്പിൽ വറീച്ചൻ, ജെസിയുടെ ഫാദർ. പുളിക്കപ്പറമ്പിൽ വറീച്ചൻ എന്ന് പറഞ്ഞാൽ പാലാ ഭരണങ്ങാനം ഭാഗത്ത് ഫേമസാ, കേട്ടിട്ടില്ലയോ? കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാ എങ്ങനെ കേക്കാനാ? റോയ് സാർ അങ്ങ് അമേരിക്കയിലല്ലായിരുന്നു? പുളിക്കപ്പറമ്പ് എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് അല്ലയോ? കാര്യങ്ങളൊക്കെ മാഞ്ഞൂരാൻ പറഞ്ഞു. പറഞ്ഞു വരുമ്പോ നച്ചാട്ട് കാലക്കാരുമായിട്ട് എന്റെ അപ്പന്റെ ഫാമിലിക്ക് അകന്നൊരു ബന്ധമാണ്. മാഞ്ഞൂരാൻ ഈ കാര്യമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ ബന്ധം മൂപ്പിക്കാനായിട്ട് കർത്താവ് ഇതുകൊണ്ട് തന്നെന്ന്. പറശ്ശിന്റെ വീട്ടിൽ പോപ്പറേനെ പറ്റിക്കുട്ടിയുണ്ട്. നായ്ക്കളെന്ന് വെച്ചാ എനിക്ക് ജീവനാ. മനുഷ്യന്മാർക്ക് പലതും അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഒക്കെ പെണ്ണുപിള്ളയുടെയും മോളുടെയും ജോലിയാ. സമയം കിട്ടുമ്പോ എന്റെ കാര്യം നോക്കിക്കോ. നമ്മളിങ്ങനെ ആശുപത്രി വരാനല്ലെന്ന് സംസാരിക്കേണ്ടതാണോ? വാ, വീട്ടിലേക്ക് പോവാം.
അതല്ലേ അതിന്റെ രീതി. ആയിക്കോട്ടെ, ഞാനും മാനൂര് ആ ചാരിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസായത് ഇപ്പൊ മനസ്സിലായല്ലോ. കയ്യും തന്നെ കയ്യും തന്നെ കയ്യും തന്നെടാ, എല്ലാം സോൾവായി. എന്നാ പറയാനാ മാനൂരാനെ, ഇന്ന് ഇടക്കളക്കാര് രണ്ടുമൂന്ന് പേര് വന്നില്ല, വെറുതെ പണിക്കാരൊന്ന് സഹായിക്കായിരുന്നു. എന്നതാ സഹായം വെച്ചാൽ ചുമ്മാ ഒരോളം. ഏ മാനൂരാനെ, അവര് വരുമോ? വരും, ഉച്ചയ്ക്ക് മുമ്പ് വരും. ആ പറയച്ചൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ. കാറെടുക്കട്ടെ. മാനൂരാനെ, താനീ കളിക്കുന്ന കളി തീക്കളിയാണ്. അഗ്നി കുണ്ടത്തിൽ ഒറ്റക്കാലി നിൽക്കുന്ന എനിക്കിനി എന്തോ തീക്കളിയാച്ചോ? ഇന്ന് നവംബർ മാസം 17 ആണോ? ആണ്. മാസം അവസാനത്തിന് ഇനി 13 ദിവസം കൂടിയേ ഉള്ളൂ. ഈ 13 ദിവസത്തിനിടെ കിങ്കച്ചൻ ഡോക്ടറുടെ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ ചേടത്തി വന്ന അമേരിക്കൻ പട്ടാളം സദ്ദാം ഹുസൈനെ കൊണ്ടുപോയതുപോലെ ഇങ്കച്ചനെയും കൊണ്ടങ്ങ് പോവും, എന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. എന്നും കണ്ട് താ ഇങ്കച്ചനെയും കൊണ്ട് ചെല്ലാന്ന് എന്നാ കണ്ടിട്ട് അറിയിച്ചു വാക്ക് കൊടുത്തത്? പേറ് കഴിഞ്ഞ് നിൽക്കുന്ന പോമറേനെയും പട്ടിയേയും കണ്ടോണ്ട് ഞാൻ പിന്നെ എന്നാ ചെയ്യണോ ചോ? എന്റെ മനക്കണക്ക് പ്രകാരം ഇങ്കച്ചൻ വന്ന് വറിയിച്ചന്റെ വീടും പരിസരവും പ്രതാപവും കണ്ടാൽ ജെസീനെയെങ്കിൽ ജെസീനെ കെട്ടും തീർച്ച. പക്ഷെ അവര് തമ്മിൽ കാണാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. തനിക്ക് എങ്ങനെ അറിയാം ഈ കെട്ട് നടക്കുമെന്ന്? അയ്യോ, മുടിഞ്ഞ ചുറ്റുപാട് വളിഞ്ഞു ചീഞ്ഞ പരിസരവും അല്ലയോ ഈ അച്ഛൻ്റെ ഒരു കാര്യം. അച്ഛൻ നല്ല വിധേനെ ഇങ്കച്ചനെ വറിയിച്ചന്റെ വീട്ടിലെത്തിക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്, അല്ലെങ്കിൽ നല്ലൊരു ഈട്ടി പെട്ടി കരുതി വെക്ക്. എന്നാത്തിന്? എന്നെ പള്ളിപ്പറമ്പിലോട്ട് എടുക്കാൻ. പള്ളിപ്പറമ്പിലേക്കോ? മാനൂരാനെ വിളിക്ക, ഞാൻ ഫോൺ എടുത്തതാ. എന്നാത്തിന്? കാണാഞ്ഞിട്ട് ഞായറാഴ്ച പ്രാക്ടീസ് ഉണ്ടോ? എന്നാ മാനൂരാനെ, താൻ ഡോക്ടർമാരെ പിഴിയാണോ? ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഏഴാം ദിവസം പ്രാർത്ഥനയും വിശ്രമമായിട്ടിരിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അയ്യോ, മെഡിക്കൽ പ്രാക്ടീസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഗാനമേളയുടെതാ. അടുത്ത ആഴ്ച പാറേപ്പള്ളിയിൽ എന്റെ ഗാനമേളയുണ്ട്. അപ്പൊ ഇത്തവണ വെടിക്കെട്ടില്ല? ഗാനമേളയുണ്ട്, അതുപോലെ വെടിക്കെട്ടുണ്ട്. അയ്യോ ജെസിമോക്കെ, പാട്ടെന്ന് വെച്ചാൽ ജീവനല്ലയോ അല്ലിയൊടിയേ. ആ കുഞ്ഞുനാളിലെ പള്ളിക്കൂടത്തിന്നെ ഇത്തിരി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പള്ളിക്കൂറിലെ പ്രധാന പാട്ടുകാരി അല്ലായിരുന്നോ? പാഠത്തിന്റെ മൂച്ചിൽ പാട്ടും കൂത്തും ഒക്കെ കൈവിട്ടു. ഞാനും പഠിക്കുന്ന സമയത്ത് പള്ളിക്കൂടത്തിൽ വെച്ച് കൂത്ത് പഠിച്ചിട്ടുണ്ട്. എന്റെ കൂത്ത് സെമിനാരി വെച്ച് കണ്ടിട്ട് ബിഷപ്പ് തിരുമേനി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇനി കൂത്ത് നടത്തരുതെന്നല്ലേ? ഞാൻ വിചാരിച്ചു അമ്മച്ചിയും കൂടി വരുമെന്ന്. എന്നെ പറ്റി അമ്മച്ചി വരാഞ്ഞെ? വിളിച്ചായിരുന്നു, പക്ഷെ വന്നില്ല. അമ്മച്ചിക്ക് നാടനോടാ പ്രിയം. അയ്യോ, വേഷഭൂഷാദിൽ ഇങ്ങനെയാണെന്നേ ഉള്ളൂ, ഞങ്ങൾ നാടൻ പാർട്ടീസ അല്ലേ മാനൂരാനെ? പിന്നെ നാട്ടും പുറം നന്മകളാൽ സമർത്ഥമെന്നല്ലേ? നമ്മുടെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, നാടനായാൽ ചെലവ് കുറയുന്നു. എന്നാൽ അത് തെറ്റാ. എന്റെ അനുഭവത്തിൽ, ഫോർ എക്സാമ്പിൾ, എത്ര സൂക്ഷിച്ചു വളർത്തിയാലും ഈ നാടനൊരു വല്ലാത്ത സ്മെൽ ഉണ്ടാവും, അതിന്റെ ലോഷനും സ്പ്രേയും. അയ്യോ ഇങ്കച്ചൻ ഡോക്ടറെ, അത് വൃത്തിയും വെടുപ്പും ഇല്ലാത്ത കൂട്ടരുടെ കയ്യിൽ കിട്ടുമ്പോഴാ. ഇത് ഡീസന്റ് പാർട്ടികളല്ലേ? അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ സത്യം പറഞ്ഞാ എനിക്കിഷ്ടം നാടനോടാ. പിന്നെന്താ ശല്യമാ, നാട് മുഴുവൻ തെണ്ടി നടക്കും. അത് ഉത്തരവാദിത്തമില്ലാത്ത തറവാട്ടി വളർത്തുമ്പോഴാ, ഞാൻ നല്ല അച്ചടക്കത്തിലാ വളർത്തുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്നതാ ചോദിച്ചത്? ഈ പേര് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇയാളെ പുല്ലേ. അയ്യോ, ആ വീട്ടിൽ ചെന്നിട്ട് ഒരു സംശയം തോന്നിയില്ലയോ? ഒരു പെണ്ണയാൾ ചടങ്ങെന്ന് പറയുമ്പോ കുറച്ചൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? എന്റെ കൊച്ചു എന്ന് പറഞ്ഞ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ തോന്നലുകളോ ഉണ്ടായെങ്കിലല്ലേ ഞാൻ പേര് കഴിഞ്ഞു കിടക്കുന്ന ജർമ്മൻ ഷെപ്പേർഡിനെ അല്ലേ കാണാൻ ചെല്ലുന്നത്? പുറപ്പെടുന്നതിന് മുമ്പ് മാനൂരാരോട് പറഞ്ഞതും പുള്ളി പറഞ്ഞു തന്നതും അത് തന്നെ. പിന്നെ ഞാൻ എന്തിന് സംശയിക്കണം? ഏത് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അഡ്ജസ്റ്റ്മെന്റ്! ഈ മാനൂരാന്റെ കന്നം തിരിഞ്ഞ ബുദ്ധിയല്ലേ. എന്നാ പിന്നെ ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് നമുക്കതങ്ങ് ആലോചിച്ചാലോ, നല്ല കൊച്ചല്ലേ. അങ്ങനെ എത്രയോ നല്ല കൊച്ചുങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്നാലും ഇമ്മാരി വർത്താനം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പരിഗണിച്ചൂടെ ഡോക്ടറെ? ഓഹോ, കൊച്ചു മാനൂരാനച്ചാന്റെ ആരായിട്ട് വരുമെന്നാ പറഞ്ഞത്? പുള്ളിക്കാരന്റെ ഇളയമ്മയുടെ മോടെ മോളാ ഞാൻ. എന്നേ? അല്ല, എന്നെ പെണ്ണ് കെട്ടിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി കണ്ടിട്ട് ചോദിച്ചത്. അമ്മച്ചിയുടെ മുമ്പ് വെച്ചായിരുന്നെങ്കിൽ കൊച്ചുവിനും കിട്ടിയായിരുന്നു മേടാ. അയ്യോ അതെന്നാ? എന്നാന്നോ ആ കൊച്ചിന്റെ അപ്പനെ കാണുന്നത് ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയാണ് അമ്മച്ചിക്ക്. അതിനെ അപ്പനെ അല്ലേ ഡോക്ടർ കല്യാണം കഴിക്കുന്നത്? ആ കൊച്ചിനെ അല്ലേ. അമ്മച്ചിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഡോക്ടർക്ക് പെണ്ണെ പിടിച്ചോ? ഇല്ല, എനിക്ക് ബോധിച്ച പെണ്ണിനെ എന്നെ പിടിച്ചില്ല, എന്നെ ബോധിച്ച പെണ്ണിനെ എനിക്കും പിടിച്ചില്ല. അതിന് പണ്ടുള്ളവര് പറയുന്ന കേട്ടിട്ടില്ലേ, ഈ കല്യാണം പെരുവണിയൊക്കെ നമ്മള് വിചാരിക്കുമ്പോഴല്ല നടക്കുന്നത്, ഒക്കെ അതിൻ്റെതായ സമയത്ത് നടന്നോളും. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കുന്നേ.
എന്നാലും അവിവാഹിതയായ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഡോക്ടർ ചോദിച്ച ചോദ്യം ഒരിച്ചിരി കടുപ്പായി. അതല്ല എന്റെ കൊച്ചു, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ ഇരുന്നത് എന്താണെന്ന് അറിയോ? എന്നാ? ഇത് എത്രാമത്തെ പേരാണെന്ന്. അവരെ അഡ്മിറ്റ് ചെയ്തരെ, അനസ്തേഷ കൊടുത്തേക്കു, ഞാൻ അങ്ങോട്ട് വരാം. ഹലോ. സോജപ്പൻ എന്നോടും എന്റെ കുടുംബത്തോടും കാണിച്ച എല്ലാത്തിനും നന്ദി. ദയവായി എന്നെയോ എന്റെ മോളെയോ ഇനി കാണരുത്, സംസാരിക്കരുത്. ഓലിക്കര സോജപ്പൻ ഇനി തിരിച്ച് പള്ളിക്കുടത്തിലോട്ട് ചെന്ന് പത്താം ക്ലാസ് പാസ്സായി ഡിഗ്രി എടുക്കലൊന്നും നടക്കുകയല്ല. അതുകൊണ്ട് കൊച്ചു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നാളെ ഞാൻ ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരും. പറഞ്ഞില്ല, മുഖത്ത് നോക്കി ആട്ടി ഇറക്കിയതുമില്ല. പക്ഷെ ഇതിലും ഭേദം അത് തന്നെയായിരുന്നു. മാഞ്ഞൂരാന്റെ കയ്യില് കൊടുത്തയച്ചിരിക്കുന്ന ഒരു കത്ത് നോക്കിയാട്ടെ. സോജപ്പൻ എന്നോടും എന്റെ കുടുംബത്തോടും കാണിച്ച എല്ലാത്തിനും നന്ദി. ദയവായി എന്നെയോ എന്റെ മോളെയോ ഇനി കാണരുത്, സംസാരിക്കരുത്. എടാ തങ്കൻ ടീച്ചർ നമ്മുടെ ഷോറൂമിൽ വന്നിരിക്കുന്നു, ഏതാണ്ട് അത്യാവശ്യ കാര്യമുണ്ടെന്നാ പറഞ്ഞെ. നീ എളുപ്പത് വാ. നിനക്ക് ആ കത്തെഴുതി തന്നത് ഞാൻ മനസ്സോടെയല്ല, എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ട് ചെയ്തതാ. നമ്മള് നമ്മുടെ മാത്രം സുഖവും സന്തോഷവും നോക്കിയാ പോരാ, ബാക്കിയുള്ളവരെ കൂടി ഓർക്കണം. മിന്നു കിട്ടിയ ആളിനൊപ്പം ഒന്നര വർഷമേ ഒരുമിച്ച് പൊറുക്കാൻ പറ്റിയുള്ളൂ. ഓർത്ത് സന്തോഷിക്കാൻ കൂടി ഒന്നും തരാതെ പോയി. പിന്നെ തങ്കത്തിന് സന്തോഷിക്കാനും ജീവിക്കാനും എല്ലാം കൂടെ ദൈവം തന്നത് ഒരു മോളെ മാത്ര. അവള് എന്നെ ടീച്ചറെ അതിന് ഞങ്ങള് നീ ഒരു മിന്നു കെട്ടാൻ വീട്ടുകാരാദി കാണിക്കുന്നത് എന്തിനെന്നറിയും? ശരണെ കെട്ടിച്ചിറക്കിയ പിന്നെ നിന്റെ അമ്മച്ചിക്കൊരു കൂട്ടിനല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ കൊച്ചുവിനെ കെട്ടിക്കോ, ഞാനും അത് തന്നെ മോഹിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് അവളെ പിടിച്ചു പറിച്ചോണ്ട് പോവില്ലെന്നും എനിക്ക് ഉറപ്പ് തരണം. എനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ വയ്യ. പ്രിയമുള്ളവരെ, ചുങ്കം ഇടവകയിൽ ഓലിക്കര വീട്ടിൽ ജേക്കബിന്റെ മകൻ സോജനും മാന്നാനം ഇടവകയിൽ റോസില്ലയിൽ സെബാസ്റ്റ്യൻ മകൾ കൊച്ചിറാണിയും തമ്മിലുള്ള വിവാഹം കോട്ടയം സെന്റ് ജോസഫ് ചർച്ചിൽ വെച്ച് നടത്തുവാൻ ഏവരുടെയും സമ്മതത്തോടെ ധാരണയായിരിക്കുന്നു. ആമേൻ. Thank you.
ചിറകാർന്ന മൗനം ചിരിയിൽ ഒതുങ്ങി മനസമ്മതം നീ മിഴിയാലയോതി തെളിവാക്കു ചൊല്ലി കരളി ശരിയാണെങ്കിൽ കൊച്ചു മിങ്കച്ചനും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. ദേ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് മാരിഡ്. പണ്ടും തങ്കം ഇങ്ങനെയായിരുന്നു. പുഴ വറ്റിയാൽ പട്ടി തൊടൽ പൊട്ടിച്ചു വന്ന എന്ത് ചെയ്യും? വരട്ടെ, വരുന്ന പോലെ കാണാം. മറ്റുള്ളവർ കൊച്ചുവിന്റെ പാസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് തങ്ക ഇപ്പൊ പറയുന്നല്ലേ നല്ലതെന്ന്. ടീച്ചറെ, ബ്രേക്ക് ഇല്ലാത്ത മോട്ടോർ സൈക്കിളും പ്രേമത്തിൽ കുടുങ്ങിയ കാമുകി കാമുകന്മാരും ഒരുപോലാണെന്നാ മഹാത്മാര് പറയണത്. എവിടെയെങ്കിലും ചെന്നെടുത്ത് നിൽക്കും. എന്റെ അപ്പനുള്ളപ്പ എപ്പോഴും പറയുമായിരുന്നു. പറയുന്നേ കേട്ടോ കൊച്ചമ്മേ. സാറേ, എന്റെ ഇളയമ്മയുടെ മോള് ഓമന കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ തുരുത്തിക്കാരന് ഒരു കണിയാ ചെറുക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വീട്ടുകാരെ തീർത്തു. പ്രേമം തലയ്ക്ക് പിടിച്ച ചെറുക്കൻ എന്നാ കാണിച്ചെന്നറിയാമോ? പെരയുടെ പുറകിലുള്ള ഇലഞ്ഞി മരത്തെ കയറി തൂങ്ങി മരിച്ചു. പെണ്ണോ കീഴ്വായ്പൂരുള്ള ഒരു എഞ്ചിനീയറുടെ മൂന്ന് മക്കളെയും പറ്റി വളർത്തി മെഗാസീരിയലും കണ്ട് സുഖമായി ജീവിക്കുന്നു. കാര്യം ചിച്ചിലേടത്തി ഉപയോഗിച്ച ലിറ്ററേച്ചറും പ്രസന്റേഷനും മോശമായി പോയെങ്കിലും സബ്ജക്ട് ജെനുവിൻ അല്ലേ? പക്ഷേ ചിച്ചിലി ചേട്ടത്തിയുടെ ഇളമയുടെ മോൾ ഓമനയുടെ ശരിയല്ലല്ലോ നമ്മുടെ ശരി. ക്ലീറ്റസ്, നമ്മൾ കൊച്ചുറാണിയുടെ പാസ് ഡോക്ടറോട് തുറന്നു പറയുന്നു. എന്നിട്ടും ഡോക്ടർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാ? ഗീതു പറഞ്ഞു വരുന്നത് ഒന്നും പറഞ്ഞറിയിക്കണ്ടെന്നാ?
മാറാരോഗം പിടിപെട്ട രോഗിയോട് നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ മരിക്കുന്ന ആരും പറയാറില്ല. ഒന്നും അറിയാണ്ട് ഒന്നും പറയാണ്ട് മരണം വരെ ജീവിക്കാൻ വിടുന്നതാണ് യുക്തി. അല്ലേ, എല്ലാം തുറന്നു പറയുന്നെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും തങ്ക അതിൽ ഇടപെടണ്ട. അവളുടെ ജീവിതം അവൾക്ക് വിട്ടുകൊടുക്കുക. ഒരു കൊലുസിൻ ചിരിമണികൾ അനുപമ ബദലാശിമേളമായി ഉണരുമേളയിൽ. വേഗം പോയിക്കോണ്ടോ? എന്നാ ഉറക്കം ഇത്? നീ എപ്പോഴാ എന്റെ അടുത്ത് നിന്ന് പോയത്? ഏ, എന്നതാ? രാത്രിയിൽ നീ എന്റെ അടുത്ത് വന്ന് കിടന്നായിരുന്നോ? ഒന്ന് ഉണർന്നേ, നല്ല സ്വപ്നവും കണ്ടായിരിക്കും. എന്റെ മമ്മ, മമ്മ മൂന്നാല് ദിവസമായിട്ട് ഒറ്റയ്ക്കല്ലേ ഉറങ്ങുന്നേ? മാത്രമല്ല, ഇന്ന് വെളുപ്പം കാലത്ത് ഞാനും ഇങ്കച്ചാനും കൂടെ അടുത്ത വയ്ക്ക് പോന്ന് പറഞ്ഞതെല്ലാം മറന്നോ? ഈ മമ്മയുടെ ഒരു കാര്യം പോയിച്ചു മമ്മ. ഒടുവിൽ കർത്താവ് അതിന് ആനക്കെടുപ്പത് സന്തോഷം കൊടുത്തത് കണ്ടില്ലേ? കർത്താവേ, നീ നീതിമാനാണ് അല്ലേ ടീച്ചറേ? എന്നതാ വേണ്ടത്? പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് വിടട്ടെ.
എന്നാ തങ്ക ടീച്ചറെ പ്രശ്നം? ക്ലാസ്സിൽ ഇരുന്ന് മൊബൈൽ ഫോൺ വെച്ച് കളിക്കുന്നു. ഈശോയേ, ആരെയാ ഈ പിള്ളേര് വിളിച്ചത്? വിളിച്ചില്ല, ഗെയിംസ് കളിക്കായിരുന്നു. ആദ്യത്തെ തവണയുണ്ട്, ക്ഷമിച്ചിരിക്കുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കേ, താങ്ക് യു മാഡം. മോളും മരുമോനും എന്നെ എടുക്കുന്നു, വീട്ടിലുണ്ടോ? അവരെടുത്തുവായിക്ക് ഇംഗ്ലീഷിന്റെ തറവാട്ടി പോയിരിക്ക. രണ്ടു ദിവസമായി പോയിട്ട്. ഈശോയേ, രണ്ടു ദിവസമായി പോയിട്ട്. ഇതെന്നാ ഞാനീ കേൾക്കുന്നേ? ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാത്ത ആൾക്കാരല്ലേ നിങ്ങളും അമ്മയും മോളും. എന്ന് പറഞ്ഞാ, പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ അവരെ അവരുടെ വഴിക്ക് വിടണം. എടുത്തുവായിക്ക് പോവാൻ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. അവിടെ ചെന്നപ്പോ മുതല് തിരിച്ചു വരുവാ, തിരിച്ചു വരുവാ, മമ്മയെ കാണണോന്ന് പറഞ്ഞ് കൊച്ചുറാണി വിളിച്ചിരുന്നു. എന്നും ഇങ്ങനെ എന്റെ നെഴിലെ പറ്റി നടക്കാൻ പറ്റുമോ? ഹലോ. ആ മമ്മ, ഞങ്ങളിപ്പോ ആഞ്ഞിലത്താൻ തിങ്കച്ചായന്റെ ഒരു കാർന്നോന്റെ വീട്ടിലാ. ഞങ്ങളിവിടെ വന്നപ്പോ ഇങ്കച്ചായന്റെ അമ്മച്ചിയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അവര് ഞങ്ങളോട് തൃക്കെടുത്താനത്തോട്ട് വരാൻ പറഞ്ഞു. അവിടെ ഇടവക പള്ളിയിൽ പെരുന്നാളാണെന്ന്, അതും കൂടിയിട്ട് വരാന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പോവാ. ഇങ്കച്ചൻ കുഞ്ഞുനാളിലങ്ങാണ്ട് പോയതാ അവിടെ. ഞങ്ങളൊരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. മാഞ്ചുരങ്ങളോടൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ ദേ ഫോൺ ഇങ്ങച്ചാനും എടുക്കാം. ഒരു സെക്കൻഡ്. വണ്ടി നിർത്താം. ഹലോ മമ്മ, മൂന്ന് ദിവസം ഒന്നും താമസിക്കില്ല, ഏറിയാലും ഒരു ദിവസം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഈ കൊച്ചുറാണിക്ക് ഒരേ നിർബന്ധം. ഹലോ 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 മമ്മ. എന്നാ പറ്റി ടീച്ചറെ? ടീച്ചറെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി നിന്നതാ. എന്നതാ ചിച്ചിലി, തങ്കവും കൊച്ചുമായിട്ടുള്ള പ്രശ്നം? വാ, എന്തൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കൊച്ചുവിന്റെ ഭാഗത്ത് ഇച്ചിരി പിടിപ്പ് കിടക്കണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് കരുതി അത് കാര്യവിവരമില്ലാത്ത കൊച്ചു പെണ്ണല്ലയോ. തങ്കത്തിനല്ലേ ഇത്തിരി തണ്ട് പണ്ടേ കൂടുതല അല്ല ചിച്ചിലി? നല്ല വിദ്യാഭ്യാസവും മാന്യമായ ഉദ്യോഗം ഉള്ളവർക്ക് ലേശം തണ്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അതിനെ തണ്ടെന്നല്ല പറയാറുള്ളത്, സെൽഫ് റെസ്പെക്ട്. കേറി പോകാത്ത എന്റെ കർത്താവേ, അച്ഛന്മാരുടെ ഭാര്യമാർക്കും കണ്ണൻ തിരുവുണ്ടല്ലയോ. പിന്നെന്താ, നിങ്ങൾക്ക് മാത്രം ഇതൊക്കെ ആകാവുള്ളോ? ഇങ്കച്ചൻ എന്താ ഇതിനെ പറ്റി പറയുന്നത്? ഉള്ളത് പറയണല്ലോ അച്ഛോ, പുള്ളിക്കാരൻ നമ്മളെ പോലെ ഡീസന്റാ. 23-ാമത്തെ വയസ്സിൽ വിധവയായിട്ട് മറ്റൊരു കല്യാണം കഴിക്കാതെ മകൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചതല്ലേ? അതൊന്നും വലിയ കാര്യമല്ല അച്ഛോ. എന്റെ കെട്ടിയോൻ എന്റെ രണ്ടാമത്തെ പേറിന് കൂട്ടു നിൽക്കാൻ വന്ന ഒരുത്തിനെയും കൊണ്ട് പോയിട്ട് 17 വർഷം കഴിഞ്ഞു. ഈ 17 വർഷവും ഞാൻ വിധവ തന്നാണേ. എങ്കിൽ അതിന്റെ എന്തെങ്കിലും നമ്പർ ഞാൻ അച്ഛനോട് കാണിച്ചിട്ടുണ്ടോ? ഇപ്പം ഇന്നലെ ഉണ്ടായ പ്രശ്നം എന്നതാ? ഓ, എന്നതാ അച്ഛോ? ചട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ആ, തട്ടിയും മുട്ടിയൊക്കെ പൊട്ടാ ഇരുന്നാ കൊള്ളാം. ചിച്ചിലി പ്രാർത്ഥിച്ചിട്ട് പോ. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ. ഓരോന്ന് വന്ന് കേറും. അവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് പുള്ളിക്കാരൻ എന്നെ തനിച്ചാക്കി പോയത്. എനിക്കുണ്ടായിരുന്ന നിർമ്മലെ ലൈഫിനെ പറ്റി ഓരോ അംബീഷൻസ് എല്ലാം അവൾക്ക് വേണ്ടി ഞാൻ വേണ്ടെന്ന് വെച്ചു. അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. എന്നിട്ടിപ്പോ എന്നതാ തങ്കം, അതിന് തക്കതായി ഇവിടെ ഇപ്പൊ എന്നാ ഉണ്ടായി? അവള് കുഞ്ഞല്ലേ, അവളെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്, ആ ചിദംബരം എസ്റ്റേറ്റിലെ മാരുമുത്തിന്റെ മോള് അവളെ അമ്മക്കിട്ടതല്ലേ, അത് പറഞ്ഞ് സമരാക്കിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, എന്നാ കരച്ചില്ല തങ്കമ്മ, കരയാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്ഛന് കൊച്ചുറാണിയെ വിളിച്ചൊന്ന് സംസാരിച്ചുവിടായിരുന്നോ? സംസാരിച്ചു. തങ്കം വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. മമ്മ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിതോ രക്ഷിത് കൗമാരേയും ഭർത്തോ രക്ഷിത് യൗവനേയും പുത്രോ രക്ഷിത് വാർദ്ധക്യേയും, അതായത് പിതാവിന്റെ സംരക്ഷണത്തിൽ സ്ത്രീയുടെ ബാല്യവും യൗവനും ഭർത്താവിന്റെ സംരക്ഷണത്തിലും വാർദ്ധക്യം മക്കളുടെ സംരക്ഷണത്തിലും എന്നാണ് പറഞ്ഞു. അച്ഛനറിയാമോ, തങ്ക 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. കർത്താവേ, എങ്കിൽ പിന്നെ ഈ വർത്തമാനമൊക്കെ കുറച്ച് കഴിഞ്ഞ് തങ്കത്തിന് വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക.
എനിക്ക് വേണ്ട. ഇടത്തുവയ്ക്ക് പോയിരിക്കുന്ന ഇങ്കച്ചനും കൊച്ചുറാണിയും തിരിച്ചു വരാൻ എന്നതായാലും രണ്ട് ദിവസം കഴിയും. അതുവരെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനാണോ ഉദ്ദേശം? ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ തങ്കം പോയി ഭക്ഷണം കഴിക്കണം. അല്ല, ഞാൻ പറയുന്ന അനുസരിക്കാനല്ല ഭാവമെങ്കിൽ ഞാൻ പോയേക്കാം. ഉപദേശിച്ച് ഞാനാ, അതിനാ കർത്താവ് ലോകം തന്നെ എന്നെ വിട്ടിരിക്കുന്നത്. എന്നെ ഓർക്കോ തങ്കമ്മേ, തങ്കമ്മേ, തങ്കമ്മേ. ടീച്ചറേ, ടീച്ചറേ, അവര് വന്നു. അവര് കഴിച്ചിട്ടാ വന്നേന്നും പറഞ്ഞ് കിടന്നു. ടീച്ചറ് വാ, ഇച്ചിരി കഞ്ഞിയുടെ വെള്ളം കുടിച്ച് കിടന്നേ. വാ വാ ടീച്ചറേ. ചിച്ചിലി പോയി കിടന്നു, ഞാനെടുത്ത് കഴിച്ചോളാം. സാറിങ്ങ വന്നേ, ഒരു കാര്യം പറയട്ടെ. സാറേ, ഉച്ച തിരിഞ്ഞത് മുതൽ നിങ്ങൾക്ക് വരുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി തളർന്ന് വാടിക്കിടക്കുക തങ്കം ടീച്ചറ്. നേരെ ചവേ ഒരു തരി വറ്റി കഴിച്ചിട്ടില്ല നിങ്ങൾ പോയ ശേഷം. ഇന്നലെ വിനിഞ്ഞാന്നൊക്കെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് സ്പൂൺ കഞ്ഞി കഴിച്ചതാ. ഇന്ന് നിങ്ങളുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഒറ്റ കിടപ്പ് കിടന്നതാ. കൊച്ചുമോളോട് പറ വിളിച്ചുണർത്തി എന്തെങ്കിലും ഒത്തിരി കൊടുക്കാൻ. ഞാൻ കൊച്ചുവിനെ പറഞ്ഞുവിടാം. കൊച്ചുറാണി, കൊച്ചുറാണി, ഏയ് എഴുന്നേറ്റേ. മമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലെന്ന്. നീ എഴുന്നേറ്റേ. ഏയ് കൊച്ചു, കൊച്ചു, ഡീ മമ്മ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എഴുന്നേറ്റേ കൊച്ചു. അതെ തങ്കം, നെടുമ്പാശ്ശേരി, കെയ്റോ, ഇസ്രയേൽ, ഈജിപ്റ്റ്, പിന്നെ റെഡ് സീ. അവിടെ ഭക്ഷണം വിശ്രമം, പിന്നെ പാലസ്തീൻ, ഒലിവുമല, സീനായി, കർമേൽ പർവ്വതം. കർമേൽ പർവ്വതം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മോശയ്ക്ക് വാഗ്ദത്തം കിട്ടിയ ഭൂമി. വെറും 60,000 രൂപ വിശുദ്ധ യാത്ര. വെറും 60,000 രൂപ വണ്ടിയോ? ആ അച്ഛന്റെ പറച്ചിൽ കേട്ടിട്ട് ഇസ്രായേലിലുള്ള വണ്ടി റെഡി ആയിട്ട് കിടക്കുവാണെന്ന് തോന്നുന്നല്ലോ. ഇത്തരം തോന്നലുകൾ തോന്നുന്നത് കൊണ്ടാ ചിച്ചിലയുടെ ജന്മം ഇങ്ങനെ മണ്ടപോയ തെങ്ങ് പോലെ നിന്നുപോയത്. മനസ്സിലായോ? ഒരു മാസ പരിപാടിയാ. തങ്കമ്മയുടെ പേര് ഞാൻ എഴുതി. കാശെങ്ങനെ, ചെക്കായിട്ടോ പണമായിട്ടോ? അച്ഛോ വേണ്ടച്ചോ, കാശിന്റെ അല്ല. ഒരു മാസം മാറി നിൽക്കാന്ന് പറഞ്ഞ കൊച്ചു സമ്മതിക്കത്തില്ല. കാര്യം എന്തു പറഞ്ഞാലും അവള് പ്രശ്നം ഉണ്ടാക്കും. അവള് സമ്മതിക്കല്ലോ. നിങ്ങൾ ഇടവേക്കാർ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ഞാൻ പാരീഷ് ഹാളിന്റെ മേൽക്കൂര കോൺക്രീറ്റ് ആക്കും? കമ്പി സിമന്റ് പാത്രം വാർത്താ മതിച്ചോ? അങ്ങനെയാ സാധാരണ വാർക്കാറ്. സാധാരണ എങ്ങനെ കർത്താവേ, ഈ ഇടയനോട് പൊറുക്കണമേ. വിശുദ്ധ യാത്രയെന്ന് ഒരു സീറ്റ് തെറിച്ചു. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛോ. നല്ല സ്വയംഭൻ 5 കമ്പ്യൂട്ടറുകളാ ഞാൻ അനാഥാലയത്തിലെ പിള്ളേർക്ക് വേണ്ടി കോട്ടയത്തെ തറയൽക്കാരുടെ കടയിൽ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് ചേട്ടത്തെ രക്ഷിക്കും. അച്ഛോ, തങ്കമ്മ സമ്മതിച്ചായിരുന്നോ? ഇങ്കച്ചനും കൊച്ചിറാണിയും പാതി സമ്മതത്തില്ല. ഇനി തങ്കമ്മ കൂടെ സമ്മതിച്ച ഒരു കലക്ക് കലക്കും. പക്ഷേ അത് ചേട്ടത്തി, തങ്കത്തിന്റെ കാര്യം ചേട്ടത്തിക്ക് അറിയാമേലഞ്ഞിട്ട. ഇപ്പൊ തന്നെ പാരിഷ് ഹാളിന്റെ ധനശേഖരണാർത്ഥം ഞങ്ങൾ പള്ളിക്കാരൻ നടത്തുന്ന ഒരു വിശുദ്ധ യാത്രയ്ക്ക് പേര് തരാമോ എന്ന് ചോദിച്ചപ്പോൾ 20 ദിവസം മകളെ പിരിഞ്ഞിരിക്കാൻ വയ്യെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അങ്ങനെ പറയുന്ന ഒരാളിനോട് കൊച്ചുറാണിയും ഭർത്താവിനെ അമേരിക്കയ്ക്ക് വിടാൻ സമ്മതമാണോ എന്ന് എങ്ങനെ ചോദിക്കും? മലയാളത്തിലോ ഇംഗ്ലീഷിലോ, അല്ലാതെ ഇവിടെ തമിഴ്നാട് അടുത്തായത് കൊണ്ട് തമിഴിലോ ചോദിച്ചോ? ചേട്ടത്തി, എന്റെ അച്ഛോ അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് മക്കള് 9 അമേരിക്കയെ കിടക്കുക. 10th കുടങ്ങ് അമേരിക്കയിലോട്ട് കയറ്റി വിടാനാ ഞാൻ തങ്കത്തിന്റെ അച്ഛന്റെ ഒക്കെ കാല് പിടിക്കുന്നത്. ചേട്ടത്തി, അവിടെ നമ്മുടെ കുരിയച്ഛൻ ഫിലാഡൽഫിയെ കെട്ടിയുണ്ടാക്കിയ ആശുപത്രി കെട്ടിടം നോക്കി നടത്താൻ ആളില്ലാതെ അനാഥപ്പെട്ട് കിടക്കുക.
ഇന്നലെ വിളിച്ചപ്പോഴും കുര്യാച്ചൻ എന്നതാ പറഞ്ഞതെന്ന് അച്ഛൻ അറിയാവോ? പിടിച്ച പിടിയാലെ ഇങ്കച്ചനെയും പെമ്പിളെയും വിമാനത്തെ കയറ്റി വിടാന്. എന്നാ കർത്താവിന് വിചാരിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നാ അച്ഛൻ എന്നതാന്ന് വെച്ചാ അങ്ങ് പറ. ഞാനേ തങ്കത്തിനെ കണ്ട് സംസാരിക്കാം. ഏനത്തിൽ സംസാരിച്ച് ഇതിനൊരു പരിഹാരം എടുക്കടാ വണ്ടിയെ കൊണ്ട് റിവേഴ്സ്. സമ്മതമാണെന്ന് പറഞ്ഞേക്കച്ചു. പക്ഷേ കൊച്ചുറാണി ഇംഗച്ചനും രണ്ടാളും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞ ഞാൻ ഈ കാര്യം അറിയുന്നത്. അവർക്ക് നന്മ വരുന്ന കാര്യത്തിന് നമ്മൾ സമ്മതിക്കണം തങ്കം. ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞോളൂ അച്ഛൻ. ഇതന്നെ എവിടെ നിൽക്കുന്ന? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ചോറോളം വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. കൊച്ചു, ഇനി നീ എന്നെ തനിച്ചാക്കിയിട്ട് എങ്ങും പോവരുത് കേട്ടോ. അമ്മ ഒന്നുണന്നേ, നല്ല സ്വപ്നം കണ്ടായിരിക്കും. എന്റെ മമ്മ മമ്മ മൂന്നാല് ദിവസമായിട്ട് ഒറ്റയ്ക്കല്ലേ ഉറങ്ങുന്നേ. മാത്രമല്ല, ഇന്ന് വെളുപ്പം കാലത്ത് ഞാനും ഇങ്കച്ചാനും കൂടെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞാരെല്ലാം മറന്നോ? ഈ മമ്മയുടെ ഒരു കാര്യം, ഞങ്ങളൊരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അവര് വന്നു, അവര് കഴിച്ചിട്ടാ വന്നേന്നും പറഞ്ഞ് കിടന്നു. ടീച്ചർ വാ, ഇച്ചിരി കഞ്ഞിയുടെ വെള്ളം കുടിച്ച് കിടന്നേ. വിശുദ്ധ യാത്രക്ക് പോയവര് നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് എത്തും. തങ്കം പീറ്റർ റിസീവ് ചെയ്യാൻ ഞാൻ പൊയ്ക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നേരെ ആശുപത്രിയിലോട്ടാണോ അതോ? സൺഡേ വർക്ക് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ചോദിച്ചെന്നേ ഉള്ളൂ. കല്യാണം കഴിയുന്നവരെ നാരായണ നാരായണ. കല്യാണം കഴിയുന്നവരെ ഔസേഫ് പിതാവേ ഔസേഫ് പിതാവേ. കുഴഞ്ഞല്ലോ ആ ഉണ്ണിയാളെ കുഴപ്പമാക്കുമല്ലോ. ചെറുക്കം ബ്ലേഡുകാരനാ റിയൽ എസ്റ്റേറ്റുകാരനാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ എരപ്പയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംഗതി എന്നതാണേലും ഇവൻ കോടീശ്വരനാ, റിയൽ എസ്റ്റേറ്റ് എന്നുണ്ടാക്കിയതാ. അവന്റെ കസവും മുണ്ടും തിളങ്ങുന്ന ജൂബയും എന്റെ ദേഹം മാസകളെ ചൊറിഞ്ഞു വരുവ. ആ ഇൻകച്ച കണ്ടില്ലയോ? ഞാനെന്തിനെ കാണുന്നു? എനിക്കാരും പേടിയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പേടിച്ച് വട്ടായി വട്ടായി പോയോ? പ്രിയപ്പെട്ട ഡോക്ടർ റോയ് ചാക്കോ അറിയുന്നു, ഈ കത്തെഴുതുന്നത് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ്. നിങ്ങളുടെ ഭാര്യ കൊച്ചുറാണി വിവാഹത്തിന് മുമ്പ് സോജപ്പൻ എന്ന യുവാവുമായി സ്നേഹത്തിലായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിയുകയും ചെയ്തിരുന്നു. Thank you.
ഡോക്ടർ ഇവര് പേഷ്യന്റിന്റെ ഞങ്ങൾ അടുത്ത റിലേറ്റീവ്സ് ആണ് ഇരിക്കൂ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു എന്ന ഗുഡ് ന്യൂസിനോടൊപ്പം ഒരു ബാഡ് ന്യൂസ് കൂടിയുണ്ട് അത് കൂടെയുള്ള സ്ത്രീകൾ അറിയണ്ടെന്ന് കരുതിയാ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പേഷ്യന്റ് 3 മാസം ക്യാരിയിങ്ങിലായിരുന്നു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഷോക്കിലാവണം അബോർഷൻ സംഭവിച്ചത് ഈ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് താങ്കളും കൊച്ചുറാണിയുമായുള്ള വിവാഹം നടത്തിയത് ഓഫീസിൽ പോണ്ടായിരുന്നോ എന്താ സുഖമില്ലേ ഐ എം ഓക്കെ ഇന്നലെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ എനിക്ക് ആരും ഇല്ലണ്ടായി പപ്പ പപ്പ എനിക്ക് ഓർമ്മ പോലും ഇല്ല മമ്മ എനിക്കൊരമ്മ മാത്രമായിരുന്നില്ല എൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ ചേച്ചിയായിരുന്നു ഞാൻ പറയുന്ന മമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്കെല്ലായിരുന്നു മമ്മ ഇപ്പൊ എനിക്ക് ആരുമില്ല എനിക്ക് ആരുമായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ കത്തെഴുതുന്ന മമ്മയല്ലെന്ന് മമ്മ എന്നോടൊന്ന് പറഞ്ഞിട്ടെന്ന് വിശ്വസിപ്പിക്കും അമ്മ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ച അതിനു വേണ്ടിയ എന്നൊന്ന് വിശ്വസിപ്പിക്കും അമ്മ വിശ്വസിപ്പിക്ക കൊച്ചു പ്ലീസ് പ്ലീസ് കൊച്ചു എന്നോടൊന്നും ചോദിക്കരുത് അവിടെ നിക്ക് എങ്ങോട്ടാ മമ്മ ഈ പോന്നേ സോജപ്പനായിട്ട് എനിക്കുണ്ടായിരുന്ന ബന്ധം ഒളിപ്പിച്ച് വെച്ചിട്ടാ ഞാൻ റോഹിച്ചിന്റെ മിന്നിന് കഴുത്തേറ്റി കൊടുത്തെന്ന് മമ്മ വിചാരിച്ചു അപ്പൊ അമ്മ കൊച്ചുറാണിയെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ആളൊരുത്തനോട് കഴിയാൻ എന്ത് ചിരിക്കുന്ന തയ്യാറാവുന്ന ഒരാളെ എന്ത് കരുതിയോ എല്ലാം തകർത്തി കളഞ്ഞില്ല എനിക്കുണ്ടായിരുന്ന എല്ലാം തകർത്തി കളഞ്ഞില്ല മമ്മ ഭയങ്കര കഥകളിൽ അമ്മമാരെ പോലെ നൊന്ത് പ്രസവിച്ചു ഭർത്താവിലെ വളർത്തി അതിനുള്ള കൂലിയാണ് അമ്മ ചോദിക്കുന്നത് അതിന് പകരോട് എന്റെ ജീവിതം തട്ടി തൂവിയത് അമ്മ ഒന്ന് ഓർത്തു ഇനി എനിക്ക് ആരുമില്ല പപ്പയില്ല മമ്മയില്ല ആരുമില്ല ഇനി ഞാൻ തനിച്ച് തനിച്ച് കത്തെഴുതെന്ന് മമ്മ സമ്മതിച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ആരുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട പ്ലീസ് 25 വർഷം മുമ്പ് ഏതാണ്ട് തന്റെ പ്രായത്തിൽ വിധവയായ അവരോട് ഒരു പുനർവിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ അവരിതിനേക്കാൾ ഷൗട്ട് ചെയ്തിട്ടുണ്ടാവാം ഉണ്ടാവാമെന്നല്ല ഉണ്ട് കാരണവുമാരെ നിർബന്ധിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി ആ മാരേജ് പ്രപ്പോസലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു
മകൾ മറ്റൊരു വീട്ടിൽ രണ്ടാം തരക്കാരിയായി ജീവിക്കരുതെന്ന് മോഹിച്ചിട്ട്. അതിന് സിൻഡ്രല്ല കഥയൊന്നുമല്ല ജീവിതം. അതെ, മരിച്ചുപോയ സോജപ്പനെന്ന് നിന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ നിന്റെ മമ്മ രഹസ്യമായ അയാളെ കണ്ടു. മരണം വരെ അവരുടെ അടുത്തു നിന്നും നിന്നെ അടർത്തി മാറ്റരുതെന്ന് യാചിക്കാൻ. അത് നീ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്നെയും അവർ വന്ന് കണ്ടു ഇതേ യാചനയുമായി. അതിനിങ്കച്ചന്റെ അമ്മച്ച അമേരിക്കയ്ക്ക് പോണെന്ന് എത്ര നിർബന്ധിച്ചിട്ടും നമ്മൾ പോകുന്നില്ലെന്ന് തീരുമാനിച്ചില്ലേ? അത് മമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ? നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ച കാര്യം മമ്മ അറിഞ്ഞിട്ടില്ല. മമ്മയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അത് മമ്മയുടെ മുമ്പിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കല്ല, നിനക്ക് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. നിന്നെ കൂടി കൂട്ടാതെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത മമ്മയെ നീ അറിഞ്ഞോ അറിയാതെയോ ഒറ്റപ്പെടുത്തി. ഒരു പെൺകുട്ടി കാമുകനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, ഭർത്താവിനെ കണ്ടെത്തുന്നതിന് മുമ്പ്, ജന്മം നൽകിയ അപ്പനെ തിരിച്ചറിയുന്നതിന് മുമ്പ് അമ്മയാണ് ആദ്യം കാണുന്നത്, അനുഭവിക്കുന്നത്. അവർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തഴയപ്പെടുന്നു എന്ന് തോന്നിയാൽ നമുക്കൊപ്പം ദൈവം പോലും ഉണ്ടാവില്ല. ടീച്ചർ ചെയ്തത് തെറ്റാണ്. സ്വന്തം മകളുടെ കുടുംബജീവിതം തല്ലിക്കൊഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ നിനക്കുണ്ടാവുന്ന നഷ്ടത്തെപ്പറ്റി അവർ ചിന്തിച്ചില്ല കൊച്ചു. എന്തുകൊണ്ട്? നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട്. കൊച്ചു, ഒന്ന് കരുതുക, വിവാഹ ജീവിതത്തിന്റെയും യാത്രകളുടെയും പ്രസരിപ്പിൽ എപ്പോഴെങ്കിലും എന്നെങ്കിലും നീ അവരെ മറന്നുപോയ ഒരു നിമിഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ അത്രയും വരില്ല ടീച്ചർ കത്തെഴുതിയ തെറ്റ്. മറുപടി കിട്ടാത്ത സ്നേഹം ഹൃദയത്തിന്റെ വിങ്ങലല്ല, ഭ്രാന്താണ്. സാറേ, എന്റെ അമ്മച്ചിയുടെ ശവം പള്ളി ശവക്കൊട്ടയിലേക്ക് എടുത്ത അന്ന് ചിച്ചിലി കഴിങ്ങാണാൻ മാറ്റത്ത് ഇറെ തേറിയതാ. പിന്നെ എന്റെ വീടിതാ. ബന്ധുക്കാരും നിങ്ങളൊക്കെ തന്നെയാ. ഞാനും കൂടി വരുന്നു പറഞ്ഞു നോക്കി ടീച്ചറോട് പോകാൻ നേരം. നീ വരണ്ട, മോൾ ഒറ്റയ്ക്കായി പോവോന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. ഇതൊന്നും അത്ര ശരിയല്ല മോളെ. മമ്മ എവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞില്ല സാറേ. പണ്ടുള്ളവർ പറയുന്ന ശരിയാ, സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണം. ടീച്ചർ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പാട നോക്ക്. ഒരു മോൾ അമ്മയോട് പറയാൻ പാടില്ലാത്ത വർത്താനാ കൊച്ചു ടീച്ചറോട് പറഞ്ഞത്. കഷ്ടമായി പോയി സാറേ. ഹലോ, ശരിയച്ചോ, ഞങ്ങൾ പുറപ്പെട്ടു. വഴി എനിക്കറിയില്ല, കൊച്ചിനാണിക്കറിയാം. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഇന്നലെ വൈകുന്നേരം തേനിക്കടുത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യന്റ് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നും പറഞ്ഞ്, എവിടുന്നോ റെന്റിനെടുത്ത ഒരു ടാക്സിക്കാരന്റെ ഡ്രൈവറാണ് തങ്കത്തെ അവിടെ എത്തിച്ചത്. നൗ ഷീസ് ഓക്കെ, അകത്തുണ്ട്, ഉറങ്ങാണ്. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിങ്ങൾ തങ്കവുമായി കാണാതിരിക്കുന്നതാണ് നല്ലത്. കൊച്ചുവിന് അവൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലായി. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ മോഹിച്ചിരുന്നു, പക്ഷേ അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നാട് വിട്ട് നിൽക്കേണ്ടി വന്നു എനിക്ക് കുറച്ചു കാലം. ഞാൻ മടങ്ങി വരുമ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു, 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായി. ബാച്ചുലറായ ഞാൻ വീണ്ടും ആ പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അപ്പം മരിച്ച ആ കുഞ്ഞിനു വേണ്ടി ഇനിയുള്ള ജീവിതം മാറ്റിവെച്ച് മറ്റൊന്നിനെയും പറ്റി ഞാൻ ചിന്തിക്കില്ലെന്ന് തങ്കം എന്നോട് തീർത്തു പറഞ്ഞു. അന്ന് അവരെടുത്ത ആ ഡിസിഷൻ തെറ്റായിപ്പോയെന്ന് ഇന്ന് അവർക്ക് തോന്നി. അത് തങ്കത്തിന്റെ ശരി, സ്വാഭാവികം. മകളുടെ സ്ഥാനത്ത് കൊച്ചുറാണിക്കുമുണ്ട് കൊച്ചുറാണിയുടേതായ ശരികൾ. ജീവിതം കൈമോശം വന്നു എന്ന് തോന്നിയെടുത്ത് വെച്ച് മറ്റൊരു പുരുഷനെ കണ്ടുമുട്ടുന്നു.
വീണ്ടും ജീവിതം ആരംഭിക്കുന്നു. അതിന്റെ പ്രസരത്തിൽ ത്രില്ലിൽ ത്യാഗം സഹിച്ച മമ്മയെ മറന്നു, അല്ലെങ്കിൽ മറന്നു എന്ന് മമ്മയ്ക്ക് തോന്നി. മമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കിയ കൊച്ചു റാണി ചെയ്ത് തെറ്റാണ്. ത്യാഗം സഹിച്ച് വളർത്തിയ മമ്മയുടെ മകളിൽ നിന്ന് മമ്മ പലതും പ്രതീക്ഷിച്ചു, പാടില്ലായിരുന്നു. ഈ തെറ്റുകളും ശരികളുമാണ് ജീവിതം. എന്തായാലും രണ്ടാൾക്കും ചിന്തിക്കാനും തെറ്റുകൾ തിരുത്താനുള്ള അവസരമായി ഇതിനെ കാണാം. കൊച്ചു ഒറ്റയ്ക്ക് പോയി മമ്മയോട് സംസാരിക്കും, മമ്മ കൂടെ വരും. മമ്മയുടെ തെറ്റ് മമ്മയ്ക്ക് മനസ്സിലായി. ചെന്ന് വിളിക്ക, മമ്മ വരും. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മമ്മയ്ക്ക് അപ്പൊ എന്നൊരു ചീത്ത പറഞ്ഞാ പോരായിരുന്നു. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം വീട്ടിലുണ്ടായ ആൾക്കാരല്ല അവിടെ നിന്ന് ഇറങ്ങി പോണോ ചെയ്യുന്നത്? മമ്മയ്ക്ക് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് ഹർട്ട് ചെയ്തെങ്കിൽ ഐ എം സോറി. തങ്കമ്മേ മതി കേട്ടോ, കണ്ണും തുറന്നേ. ഇത് കൂടുതൽ എനിക്ക് പിടിച്ചു കണ്ണും പറ്റത്തില്ല. മെയ്തലോടും കാറ്റിൽ